നാട്ടാരുടെ സങ്കടത്തിൻ കഥയാണിത് നാടകമല്ല നാടിന്റെ ജീവിത കഥ ഇത് നാളോരേ നാടകമല്ല നാട്ടാരുടെ സങ്കടത്തിൻ കഥയാണിത് നാടകമല്ല നാടിന്റെ ജീവിത കഥ ഇത് നാളോരേ നാടകമല്ല അരങ്ങൊരുങ്ങി ഇനി കഥാപാത്രങ്ങളുടെ വരവായി നാടിനും നാട്ടാർക്കും കണ്ണിലുണ്ണി ദേശീയ നേത കുമ്മാട്ടിക്കടവിലെ മാന്യാശ്രീ പഞ്ചായത്ത് മെമ്പർ ആരഹാഹേ പ്രിയപ്പെട്ട മാളൂരി ഈ നാട്ടിൽ ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഊന്നി ഊന്നി പറയുകയാണ് പ്രിയമുള്ള മാളൂരെ ഞാൻ അല്പം തിരക്കിലാണ് കുമ്മാട്ടിക്കടവിന്റെ നീറുന്ന പ്രശ്നങ്ങളെ പറ്റി ഒരു ഉന്നത തല ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ നമസ്കാരം ദേശ്കി വാണിജ്യ പ്രമുഖ് അഴിമതി മഹാരാജ കോടീശ്വർജി ആരഹാഹേ എന്തുണ്ട് നേതാവേ വിശേഷം കുമ്മാട്ടിക്കടവിൽ നീറുന്ന പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ തിരുവുള്ളം കനിഞ്ഞ് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വരികയാണ് ചെലവും കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനം കടലിൽ കല്ലിടാനുള്ളൊരു കോൺട്രാക്ട് ഒപ്പിച്ചിട്ടുണ്ട് അതിലൊരു പങ്ക് പോരാ ഈ കാടായ കാട് മുഴുവനും വെട്ടിത്തെളിക്കുവാനുള്ള ഒരു ലൈസൻസ് ഒപ്പിച്ചു തരാമേ പോരാ എന്നാൽ ഈ കുമ്മാട്ടിക്കടവ് മുഴുവനും അങ്ങേക്ക് ഞാൻ തീരെഴുതി തന്നുകൊള്ളാമേ ഇവരല്ലോ നമ്മുടെ സമ്പത്ത് ബുദ്ധിയെടുക്കും കള്ളന്മാർ ഇവരല്ലോ കോരന് കണ്ണീർ കുമ്പി നൽകും കള്ളന്മാർ ഇവരല്ലോ നമ്മുടെ സമ്പത്ത് ബുദ്ധിയെടുക്കും കള്ളന്മാർ ഇവരല്ലോ കോരന് കണ്ണീർ കുമ്പി നൽകും കള്ളന്മാർ വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ഓട്ടക്കലമായി മാറിയ നാട്ടാര് പ്രിയ കുമ്മാട്ടിക്കടവുകാര് ഈ നാടിനെ മുഴുവൻ വിറ്റ് കാശാക്കുന്ന രാഷ്ട്രീയ കുമ്മാട്ടിക്കളി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെങ്കിലും അവസരവാദികളായ രാഷ്ട്രീയക്കാരെ ഈ മണ്ണിൽ നിന്നും തുരത്തണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഈ നാടിനൊരു പുരോഗമനം ഉണ്ടാവണമെങ്കിൽ സ്വതന്ത്രരായി പ്രവർത്തിക്കുന്ന ചുറുചുറുക്കുള്ള കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ആയിരിക്കണം കുമ്മാട്ടിക്കടവിലെ പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് യുവത്വത്തിന്റെ കത്തിച്ചൊലിക്കുന്ന രോഷാഗ്നിയിൽ ഈ കപട രാഷ്ട്രീയ കോലങ്ങൾ വെന്ത് ചാമ്പനാകട്ടെ വിദ്യാഭ്യാസം കൊണ്ട് വിദ്യാർത്ഥികളുടെ കലാഭിരുചി എത്ര കണ്ട് സംസ്കൃതവും സമ്പുഷ്ടവുമാകുന്നുണ്ട് എന്നൊന്ന് പരിശോധിച്ചു നോക്കാം. പാഠപദ്ധതിയിൽ മൂന്ന് കലാവിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്: ചിത്രരചന, സംഗീതം, സാഹിത്യം. അപ്പോട്ടുന്നാരും എത്തിയില്ലേ നാരായണി? ഇല്ലല്ലോ ചേട്ടാ, എന്താ കാര്യം? ആ കവലയിൽ വിശാലന്റെ കൂട്ടുകാരി വന്ന് കിടന്ന് നാടകമെന്നോ തെരുക്കൂത്തുന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞ് തല കുത്തി മറിയ. കൂട്ടുകാരി ഓരോന്ന് ചെയ്യുന്നതിന് ഏട്ടൻ എന്ത് പഠിച്ചു? അവനൊരു ഇന്റർവ്യൂവിന് പോയിരിക്കുക. ആ അപ്പുകുട്ടൻ നായരുടെ സർവ കള്ളത്തരം അവന് കിട്ടിയിട്ടുണ്ട്. അവ മാറി നിന്നിട്ട് ഇവറ്റകളെ കൊണ്ട് ചെയ്യുക, അതും എന്റെ കടയുടെ മുമ്പില്. ഏട്ടനെപ്പോന്നു ഇതങ്ങൾ കൊണ്ടുവയ്ക്കൂ. അല്ല അപ്പുട്ടൻ നായരെ, എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക, തന്റെ മോൻ ഇത് എന്ത് ഭാവിച്ചാ പുറപ്പാടല്ല? അപ്പൊ ഏട്ടനും കണ്ടു അത്. ആ കേട്ടവരാണി, നമ്മുടെ മോനെ അതുകൊണ്ട് പറയല്ല, വിശ്വനാഥ എഴുതിയ നാടകം കണ്ട് ആൾക്കാർ രസിക്കുകയും കൈയടിക്കണൊക്കെ കണ്ടപ്പോ എനിക്ക് ആ കൂടി രോമാഞ്ചണ്ടായി. എന്തൊക്കെയാ അവന്റെ ആശയങ്ങള്, ആ താളവും മേളവും ആകെ കൂടി ഒരു കൊഴുപ്പായിരുന്നു. താനിങ്ങനെ കണ്ണടച്ച് കൊടുത്തിട്ടാ ചെക്കൻ കയറി തോന്നിവാസം കാണിക്കുന്നത്.
പിള്ളേരാകുമ്പോ കുറച്ച് തോന്നിയാസൊക്കെ കാണിക്കുവേട്ടാ. അവന്റെ കാര്യത്തിൽ തനിക്ക് ശ്രദ്ധയില്ലെങ്കിലും എനിക്കുണ്ട്. എന്റെ മോളെ അവന്റെ കയ്യിലല്ലേ പിടിച്ച് ഏൽപ്പിക്കേണ്ടത്. ഇനിയിപ്പോ ഒരു കാലത്ത് അവനൊരു എം എൽ എ മന്ത്രിയോ മറ്റോ ആയാ നമുക്കും സ്റ്റേറ്റുകാരിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാലോ. ഇയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാരായണി ഞാൻ ഇറങ്ങാം. അവൻ വരുമ്പോഴേ നീയെങ്കിലും അവനെ ഒന്ന് ഗുണദോഷിക്ക. അവനൊരു മന്ത്രിയോ മറ്റോ ആയാൽ മോളെ കെട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടിയാവും നിന്റെ ഏട്ടന്. നീടുവാ. മാഷ് വീട്ടിലില്ലേ? പണ്ടല്ല. അല്ല ഞാൻ വന്നപ്പോ കണ്ടില്ല. ഇപ്പൊ വന്നു. ഇന്ന് അല്ല ഇന്നലെ. ആ കുറച്ച് പ്രസാദം തരൂ. അമ്പലത്തിൽ പോകുന്നില്ലേ? അല്ല പോകുന്നുണ്ട്. ഞാൻ അവിടുന്ന് വാങ്ങിച്ചോളാം. സാരിയല്ലേ എടുത്തോളൂ. വേണ്ട. ഏതായാലും തെരുവ് നാടകം കലക്കി. നീ ഒറ്റ ഒരുത്തനാണ് ഓവറാക്കി ചളവാക്കിയത്. എന്തായാലും തെരുവ് നാടകത്തെ കുറിച്ച് നാട്ടുകാർക്ക് വലിയ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ഇനിയിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിശ്വനാഥൻ മാഷാണെന്ന് ജനങ്ങളെ അറിയിക്കണ്ടേ? ഇപ്പോഴേ ജനങ്ങൾ അത് അറിയുന്നതിനേക്കാൾ നല്ലതാണല്ലോ അറിയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. എന്തോന്ന് എന്തോന്ന്? ജനങ്ങളെ അറിയുന്നതിനേക്കാൾ നല്ലതാണല്ലോ അറിയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. എന്തോന്ന് കാള്? നിന്റെ സ്ഥാനത്തും അസ്ഥാനത്തുള്ള കാള് നല്ലത് പറച്ചിലുണ്ടല്ലോ. എനിക്ക് അങ്ങ് ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാനത് മനഃപൂർവ്വം പറയുന്നതാണോ? സംസാരിച്ചോണ്ടിരിക്കുമ്പോ അറിയാതെ ഇങ്ങനെ വന്നു പോകുന്നതിനേക്കാൾ. വിശ്വനാഥ് മാഷ് വന്നേച്ചതാ? ഒരു നോട്ടീസിനുള്ള മാത്രാണ് ഇതില്. അയ്യാ ഒരു നോട്ടീസ് കണ്ടില്ലേ? ഇവിടെ മുറം പോലുള്ള നോട്ടീസുമായിട്ടാ ഓരോരുത്തന്മാരെ ഇറങ്ങിയിരിക്കുന്നത്. അതിനിടയ്ക്ക് പീറ കടലാസുമായിട്ട് എന്നാലുണ്ടല്ലേ ചുരുട്ടിയെടുത്ത് ദൂരെ കളയും. ഇത് സംഗതിച്ചെത്തുന്ന ഉറപ്പാ. ഇതുപോലൊരു നോട്ടീസ് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല. കുമ്മാട്ടിക്കടവിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചൂടുപിടിച്ച അന്തരീക്ഷം, ആ ഗ്രാമത്തിന്റെ ചെമ്മൻ പാതയിലൂടെ സൂര്യനെ പോലെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ മന്ദം മന്ദം നടന്നു വരുന്നു. അത് നമ്മളെ മാഷ ആയിരിക്കും. അതെ മാഷ തന്നെ. നാട്ടുകാർ സ്നേഹപൂർവ്വം മാഷ് എന്ന് വിളിക്കുന്ന എ വിശ്വനാഥൻ എന്ന ചെറുപ്പക്കാരൻ. ഒരുപറ്റം സ്ത്രീകൾ മാഷിന്റെ അരികിലേക്ക് ഓടിയെത്തി. മാഷ അവരെ കണ്ട് നിന്നു. മണിമംഗലത്തെ സൗദാമിനി പറഞ്ഞു, മാഷ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അത് പിന്നെ പറയാതിരിക്കോ, മാഷിന്റെ ആളല്ലേ സൗദാമിനി. മാളികപ്പുരക്കൽ അന്നമ്മച്ചേട്ടത്തി പറഞ്ഞു, മാഷ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാവണം. അന്നമ്മച്ചേട്ടത്തിയുടെ മകളോടെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ മാഷിനെ പാരൽ കോളേ എന്ന് പിരിച്ചുവിട്ടത്. അപ്പൊ പിന്നെ അവരെങ്ങനെ പറയോ? പറഞ്ഞത് തന്നെ വച്ചോ. അതിപ്പോ നിനക്കെന്താ? തുണ്ടുപറമ്പിലെ സുബൈദ പറഞ്ഞു, മാഷ് മത്സരിക്കണം, അത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. സുബൈദ അങ്ങനെ പറഞ്ഞ? ആ പറഞ്ഞു. പറയൂല. എന്താ പറഞ്ഞു? സുബൈദ ഒരിക്കലും അങ്ങനെ പറയൂല. പറഞ്ഞു വെച്ചോ. അങ്ങനെ ഇപ്പൊ വെക്കണ്ട. കാരണം ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നായിരുന്നു സുബൈദയുടെ സ്വപ്നം. അയ്യടാ സുബൈദയുടെ സ്വപ്നം. എടാ നിന്റെ മോന്തെ കൊണ്ട് മത്സരിച്ച കെട്ടിവെച്ച കാശ് കിട്ടുവാടാ. കിട്ടൂല അല്ലേ? ആമിനെയും സുജാതയും മേരി ചാക്കയും ശൈലജയെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, മാഷ് മത്സരിക്കണം, ഞങ്ങളുടെ സ്വപ്നമാണ്. മാഷ് മറുപടി ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു. സൗദാമിനിയുടെ സ്വപ്നം, അന്നാമ്മയുടെ സ്വപ്നം, സുബൈദയുടെ, ആമിനയുടെ, സുജാതയുടെ, മേരി ചാക്കോയുടെ സ്വപ്നം. ആ സ്വപ്നം പൂവണിയുമോ? പൂവണിയുമോ? അണിയുമോ? അണിയുമായിരിക്കും. ഇതെന്താ എലക്ഷൻ നോട്ടീസോ അതോ പ്രേമലേഖനോ? അതൊക്കെ പിള്ളേരുടെ ഓരോരോ നേരം പോക്കല്ലേ അപ്പൂട്ടനായത്. അവരെ എലക്ഷൻ വെക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എതിരൊന്നുമല്ല. ഞാനും എതിരൊന്നല്ല. പക്ഷേ ഈ നാട്ടിൽ ഒരു ഉറച്ച ഭരണം കാഴ്ച വെക്കണമെങ്കിൽ അത് നീ ഉൾക്കണ്ടുമ്പോൾ തന്നെ ജയിച്ചേ പറ്റുമെന്ന് ജനങ്ങൾക്കറിയാം. ഈ കണ്ണു കണ്ട് സൗദാമിനിയുടെ, അണ്ണാമയുടെ, സുബൈദയുടെ ഒക്കെ സ്വപ്നങ്ങളൊക്കെ പൂവണയാൻ തുടങ്ങിയാൽ തന്റെ മോന്റെ കാര്യം കുറെ അപകടത്തിലാവൂല്ല അപ്പൂട്ടൻ നായരെ. സ്വപ്നം കാണാൻ ഒരുപാട് ആളുകളിപ്പോ എന്നെ ഒഴിവാക്കായിരുന്നില്ലേ? ചൂടാവാതെ മിനിക്കുട്ടി, ഇതൊക്കെ ഇലക്ഷന്റെ ഒരു നമ്പർ അല്ലേ? നോട്ടീസ് അടിക്കുമ്പോ മാഷ് പ്രത്യേകം പറഞ്ഞെന്താണെന്നറിയോ? ആദ്യം സ്വപ്നം കാണുന്ന പേര് മണിമംഗലത്തെ സൗദാമിനിയുടെ ആയിരിക്കണമെന്ന്. ആരെന്തൊക്കെ സ്വപ്നം കണ്ടാൽ എന്താ, മാഷിന്റെ മനസ്സിൽ ഒരു ഒറ്റ സ്വപ്നമേ ഉള്ളൂ, അത് മിനിക്കുട്ടിയാണ്. ആ മാഷടുത്ത് പറഞ്ഞേക്ക് എനിക്കൊന്ന് കാണണമെന്ന്. നോക്കടി നോക്ക്, നിന്റെ സൽപുത്രന്റെ ലീലാവിലാസങ്ങൾ വായിച്ചു നോക്ക്. നോക്കട്ടെ. നാട്ടിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ അവനെ സ്വപ്നം കാണാൻ നടത്തരെ. ഇവനാര്? ശ്രീകൃഷ്ണനോ? ഒന്നുമില്ലെങ്കിലും അച്ഛന്റെ പേരെങ്കിലും വെക്കായിരുന്നു. അതാ പറഞ്ഞത്, ആണായിട്ട് ഒരുത്തന്റെ പേരെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങൾ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ അവനെ വിളിച്ചൊന്ന് ഗുണദോഷിക്കണമെന്ന്. ഗുണദോഷം എന്താ പറയണ്ടത് എനിക്കറിയാം. ആ കുരുത്തം കെട്ടുകൊണ്ട് വരട്ടെ. അമ്മ നോക്കിക്കേ, സൗദാമിനി, അന്നമ്മ, സുബൈദ. അയ്യോ, അവൻ എന്റെ പേരും കൂടെ വെക്കായിരുന്നു. തൽക്കാലം മാഷ് നേരിട്ട് വരാതിരിക്കുന്ന ഭംഗി. അല്ലെങ്കിൽ സ്വപ്നം പോണിയോ, മാഷ് മത്സരിക്കോ എന്ന് കാലത്ത് ചോദിക്കാൻ തുടങ്ങും. അതിനൊക്കെ മാഷ് നേരിട്ട് ഉത്തരം കൊടുക്കുന്ന വെച്ചാൽ ബുദ്ധിമുട്ടാ. പകരം ഒരു നോട്ടീസ് കൂടെ അടിക്കാം.
നോട്ടീസിന്റെ മാറ്റർ എന്താന്ന് മാഷോട് ചോദിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. അതിപ്പോ മാറ്റർ മാഷ് പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ, നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ഒന്ന് നിർത്തടെ, നിന്റെ ഒരു കാല്, ഒരു കാലില്ല, ഇന്നിറക്കിയ നോട്ടീസ് ഒരു സസ്പെൻസ് ആണ്. സ്വപ്നം പോണിയുമോ എന്നുള്ള സസ്പെൻസ്, അതിന് ഉത്തരം നമുക്ക് അടുത്ത നോട്ടീസിൽ കാച്ചിക്കളയാം. എന്താ? അതെ അതെ, കാച്ചിക്കളയാം. സൗദാമിനിയുടെ അന്നാമ്മച്ചേട്ടത്തിയുടെ സുബൈദയുടെ സ്വപ്നം, മേരി ചാക്കോയും ശൈലജയും കണ്ട സ്വപ്നം, ആ സ്വപ്നം പൂവണിയുന്നു. മാഷ് തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു. ഇവന്റെ ഒരു ക്ലാസ്, ഇവനൊക്കെ എന്ന് മുതലാ മാഷായത്? ഏതോ ഒരു പാരലൽ കോളേജിൽ രണ്ടോ മൂന്നോ ദിവസം പഠിപ്പിച്ചതിന് ഇവനും മാഷോ? ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ, നാല് കാശിറക്കാനുണ്ടെങ്കിൽ ഏതാ ലെവലാതിക്ക് വേണമെങ്കിലും ഇലക്ഷൻ നിൽക്കാം. എന്നാൽ പിന്നെ നിനക്ക് തന്നെ ഒന്നുമായിരുന്നു, എല്ലാ രാഷ്ട്രീയക്കാരും മാറി മാറി വന്നതല്ലേ. ഇനി മാഷൊന്ന് ഭരിച്ചു നോക്കട്ടെ. ഭരിക്കാനും വോട്ട് കൊടുക്കാനും ആളുണ്ടായിട്ട് വേണ്ടേ? പുലി വരുന്നേ പുലി വരുന്നേ കൂവി തറക്കാനല്ലാതെ ഇതുവരെ വോട്ടും ചോദിച്ചിറങ്ങിയിട്ടുണ്ടോ നിന്റെ ഈ മാഷ്? ഇല്ല. മാന്യ മഹാജനങ്ങളെ, ഉമ്മാട്ടിക്കടവിലെ മാണോരെ, ഉമ്മാട്ടിക്കടവ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും ഒരേ വേദിയിൽ ഞങ്ങൾ അണിനിരത്തുകയാണ്. ആ വേദിയിൽ ഈ നാടിന്റെ സ്ഥിരാപടലങ്ങളിൽ ഇടതടവില്ലാതെ ഒരു കൊടുങ്കാറ്റായി പടർന്നു കയറിക്കൊണ്ടിരിക്കുന്ന കടിഞ്ഞൂൽ മത്സരത്തിന്റെ പടയൊരുക്കം തന്ത്രപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീമാൻ മാഷ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഉത്കണ്ഠ പിള്ളയ്ക്കും ആമത്തോമയ്ക്കും ഇവിടെ നിൽക്കുകളി ഇല്ല എന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം ക്ഷേത്ര മൈതാനിൽ ചേർന്ന വമ്പിച്ച പൊതുസമ്മേളനത്തിൽ ഈ കുമ്മാട്ടിക്കടവിന്റെ ആവേശവും അഭിമാനവും അപമാനവുമായ മാഷ്, അല്ല അഭിമാനവുമായ മാഷങ്ങളോട് സംസാരിക്കുന്ന. അതുകൊണ്ട് കുമ്മാട്ടിക്കടവിലെ പ്രബുദ്ധരായ നല്ലവരായ വോട്ടർമാരോട് എനിക്ക് ഒന്നു മാത്രമേ അപേക്ഷിക്കാനുള്ളൂ, അഭ്യർത്ഥിക്കാനുള്ളൂ. ഇത്തവണയെങ്കിലും ആമചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഈ തോമാച്ചനെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി നാലാം തവണ ജനവിധി തേടുന്ന PCP സ്ഥാനാർത്ഥി ശ്രീമാൻ ഉൽക്കണ്ഠം പിള്ള നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നതാണ്. ഉൽക്കണ്ഠം പിള്ള നേതാവേ, ഉൽക്കണ്ഠം പിള്ള നേതാവേ, ഉൽക്കണ്ഠ കൂടാതെ നയിച്ചോളൂ, ഉൽക്കണ്ഠ കൂടാതെ നയിച്ചോളൂ, ഉൽക്കണ്ഠ കൂടാതെ നയിച്ചോളൂ, ഉൽക്കണ്ഠ കൂടാതെ നയിച്ചോളൂ, ഉൽക്കണ്ഠം പിള്ള സിന്ദാബാദ്, ഉൽക്കണ്ഠ പിള്ള സിന്ദാബാദ്. ബഹുമാന്യരായ സമ്മതിദായകരെ, ഈ കുമ്മാട്ടിക്കടവിന്റെ മുഖച്ഛായ മാറ്റാൻ അഹോരാത്രം പാടുപെട്ടുകൊണ്ടിരിക്കുന്ന എന്നെ, ഈ ഉൽക്കണ്ഠം പിള്ളയെ, ഈ നാട്ടിലെ ഓരോ പുൽക്കൊടിക്കും കച്ചിത്തുരുമയും പക്ഷിമൃഗാദികൾക്കും സുപരിചിതനായ ഈ ഉൽക്കണ്ഠം പിള്ളയെ ഇത്തരം ഒരു വേദിയിൽ വെച്ച് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. 15 കൊല്ലത്തെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമാണ് സഹോദരന്മാരെ, ഈ നാട്ടപ്പെട്ട പോസ്റ്റുകൾ സഹോദരിമാരെ. ഒരു മാല കൊടുത്തേ. വിശ്വാമാഷ് വന്നാണെ കഴിച്ചോട്ട്. മനെ ഒരു മാല ഇടണം കേട്ടാ. നീ എവിടെയെല്ലാം കൊണ്ടുപോടാ. എനിക്ക് നന്ദിയുണ്ട്. ഈ പഞ്ചായത്തിന് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരെ പെങ്ങമാരെ ഒന്ന് മാറിത്തരണേ, ഒന്ന് മാറിത്തരണേ. സൗദാമിനിയെ, മാഷ് വരുമ്പഴേ സ്റ്റേജിൽ കയറി ഒരു മാല ഇടണം. അയ്യേ, എനിക്കറിയ ആളുകളൊക്കെ മുമ്പ് വെച്ച്. എന്നായാലും മാല ഇടാനുള്ള അല്ലേ, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. അയ്യാ, വലിയ നാണമാണേ വേണ്ട കേട്ടോ. ഇവിടെ ആയിരക്കണക്കിന് പെമ്പിള്ളാർ ക്യൂ നിൽക്കുവാ മാഷക്കൊന്ന് മാല ഇടാൻ വേണ്ടി. ഈ കുട്ടി ഇപ്പൊ തയ്യാറാ, ഒരു മാല ഇട്ടൂടെ. അയ്യേ, എനിക്കറിയ. ഈ നാടിന്റെ ഭാവിയെ പറ്റി ഉൾക്കണ്ഠയുള്ള ഏക വ്യക്തിയാണ് ഈ ഉൽക്കണ്ഠം പിള്ള എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സഹോദരന്മാരെ. ഉൽക്കണ്ഠ പിള്ളയുടെ പ്രസംഗം തീരാറായി. ഈ മാഷ് എവിടെ പോയിരിക്ക? ഇയാളിത് എവിടെ പോയി കിടക്കുന്നത്? ഇത്രയും ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് മാഷ് വരായിരുന്നാലേ നാട്ടുകാർ നമ്മളെ അടുത്ത് കോണം കൊടുക്കും. ഈ രാജ്യത്തെ നല്ലവരായ ജനങ്ങളായ നിങ്ങൾ ഇനിയും എനിക്ക് സർവ സഹായ സഹകരണങ്ങളും തന്ന് മേലിലും എന്നെ വിജയിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഉൽക്കണ്ഠം പിള്ള സിന്ദാബാദ്. ഉൽക്കണ്ഠം പിള്ള സിന്ദാബാദ്. അടുത്തതായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമുക്ക് ഓർക്കും പ്രിയപ്പെട്ട വിശ്വനാഥൻ മാഷ് എന്നോട് സംസാരിക്കും. എവിടെ പോടാ നിന്റെ മാഷ്? ഓടാ ഓടാ തല്ലുള്ളി. ഈ വിശ്വാസം വിശ്വനാഥൻ മാഷിന്റെ വിജയരഥം
ഘട്ടം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ കുമ്മാട്ടിക്കടവിന്റെ രാജവീതിയിലെ പ്രകമ്പനം കുറിച്ചുകൊണ്ട് ഇതാ നമ്മുടെ മാഷിന്റെ വിജയനം എത്തിച്ചേരുന്നു. അദ്ദേഹത്തെ അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കുമ്മാട്ടിക്കടവിന്റെ അഭിമാന സ്തംഭമായ, കുമ്മാട്ടിക്കടവിന്റെ ആവേശമായ ശ്രീമാൻ വിശ്വനാഥൻ മാഷ് ഇതാ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടിന്റെ ഭക്തരികളെ ഓരോന്നിനെ കിടുകിടാ വിറപ്പിച്ചുകൊണ്ട്, പ്രകമ്പനം കളിച്ചുകൊണ്ട്, ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ പുരോഗമനത്തിലേക്ക് നയിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ രക്തത്തിൻ രക്തമായ അമ്മമാരെ, കണ്ണിനു കണ്ണായ സഹോദരിമാരെ, ജീവന്റെ ജീവനായ മറ്റു കൂടപ്പിറപ്പുകളെ, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കുമ്മാട്ടിക്കടവിലെ കുഞ്ഞാടുകളെ, അലറി വിളിച്ച് പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ഞാനിമ്മേൽ കളി നടത്തി ഈ നാട്ടുകാരെ വശീകരിക്കാമെന്നുള്ള വ്യാമോഹവും എനിക്കില്ല. പ്രിയമുള്ളവരെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായി മത്സരിക്കുന്ന എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ കുറച്ച് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രകടന പത്രികയായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. എനിക്ക് മുമ്പ് ഇവിടെ പലരും പല മോഹന വാഗ്ദാനങ്ങളും നൽകി കാണും. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ഈ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും തൊഴിൽ നൽകും എന്ന് ഞാൻ പറയുന്നില്ല. ആ കാണുന്ന പുഞ്ചപ്പാടം നികത്തി വിമാനത്താവളം ഉണ്ടാക്കും എന്നും ഞാൻ പറയുന്നില്ല. കുമ്മാട്ടിക്കടവിലെ അഴിമതി, കൈക്കൂലി, കരിഞ്ചന്ത, കള്ളക്കടത്ത്, മയക്കുമരുന്ന്, ഭീകര പ്രവർത്തനം മുതലായവ അപ്പാടെ തുടച്ചു നീക്കും. കുമ്മാട്ടിക്കടവിലെ തകർന്നു കിടക്കുന്ന ക്രമസമാധാന നില പുനഃസ്ഥാപിക്കും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും മാവേലി സ്റ്റോർ വഴി ന്യായവിലയ്ക്ക് വിതരണം ചെയ്യും. ഇവിടുത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും നൽകാത്ത പുതിയൊരു വാഗ്ദാനം ഞങ്ങൾ നൽകുകയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട എല്ലാ പെൺകുട്ടികളെയും പഞ്ചായത്ത് ചെലവിൽ സമൂഹ വിവാഹം ചെയ്ത് ഞങ്ങൾ അയക്കും. ബഹളും അവന്റെ പേര് പറഞ്ഞ് സിന്ദാബാദ് വിളിക്കുന്ന കേട്ടപ്പോഴേ എന്റെ ദേഹം ആകെ കുളിരി വരികട്ടോ. അവൻ ചെമ്പകശ്ശേരിയിലെ അപ്പൂട്ടനാരുടെ മോനാടി. അപ്പൂട്ടനാരിവിടെ ചൊറിയും കുത്തിയിരിക്കുക. ഇപ്പൊ തടിമില്ല ഗുമസ്തപ്പണിയാണ്. ആന മെലിഞ്ഞാലും തൊഴുത്ത് കെട്ടാൻ പറ്റൂ നാരായണി. അതാണ് തറവാട്ട് മഹിമ.
അതിന്റെ ഒരു അംശം അവനും കിട്ടിയിട്ടുണ്ട്. ആ പിന്നെ ഇലക്ഷൻ വർക്ക് കഴിഞ്ഞ് ക്ഷീണിച്ചാൽ വരിക, എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് ഞാൻ കണ്ടു. ഓട്ടുപിടുത്തവും കാശുപിരിവും ഒരു നൂറുകൂട്ടം കാര്യമായിട്ട് നടക്കുക. തിരക്കായതുകൊണ്ട് ഇന്ന് ചിലപ്പോ വരില്ല എന്ന് പറഞ്ഞു. ഒന്നും ഉറക്കം ഇല്ലാണ്ട് ഇങ്ങനെ അലിഞ്ഞിരി നടന്നാല് വോട്ടെടുപ്പ് കഴിയുമ്പോ എന്റെ മോന്റെ കോലം കിട്ടുമല്ലോ ഈശ്വര. അയ്യോ അച്ഛനോ, അച്ഛൻ ഇരിക്കെ. എന്താ വിശേഷിച്ച്? അനാഥാലയത്തിന് ഒരു കെട്ടിടം കെട്ടുന്നുണ്ട്, ഇടവകയിന്ന് കുറച്ച് പിരിക്കാമെന്ന് വിചാരിച്ചു. എടാ ജോർജ്, ആ ചെക്ക് ബുക്ക് ഇങ്ങെടുത്തേ. ആ ഈ കാര്യത്തിലൊക്കെ അച്ഛൻ ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും അയച്ചിരുന്ന അങ്ങോട്ട് കൊടുത്തയക്കുമായിരുന്നല്ലോ. അച്ഛൻ എത്രയാ വേണ്ടത്? അതൊക്കെ അച്ഛൻ്റെ ഇഷ്ടം പോലെ. ഇരുപത്തയ്യായിരം എഴുതിയിട്ടുണ്ട്, ഇത് മതിയോ? ഓ വളരെ സന്തോഷം. ദൈവം ഈ ഭവനത്തെയും അങ്ങേയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. എന്തായാലും ഒരു കനത്ത തുക തരാം. പിന്നെ ഉൾക്കണ്ണം വിളിക്ക് 25,000 കൊടുത്താ കേട്ടെ, 10,000 കിട്ടും. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരണമെന്നില്ല, ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ പള്ളിയിലേക്ക് എത്തിച്ചോളാം. അങ്ങനെ ആവട്ടെ. ഓ അസ്സലാമു അലൈക്കും. ഗോഡ് ബ്ലെസ്. നമസ്കാരം. എന്താണാവോ എല്ലാരും കൂടെ? കുമ്മാട്ടിക്കടവിലെ പ്രബുദ്ധരായ ഒരു പറ്റം യുവാക്കളുടെയും അധ്വാനിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെയും പ്രതിനിധി എന്ന നിലയിൽ. അപ്പൊ പാവങ്ങളെ പ്രതിനിധിയാണല്ലേ? അല്ലല്ല, പണക്കാരുടെയും പ്രതിനിധി എന്ന നിലയിൽ. അഴിമതിക്കെതിരായുള്ള ഈ നാട്ടിലെ യുവത്വത്തിന്റെ ഏക പ്രതീകം ഇത്. അച്ചായൻ ഒരു ഭാഗ്യവാനാണ്. എങ്ങനെ? അച്ചായൻ ഒരു അസുരഭാവസരം കൈവരാൻ പോവുകയാണ്. എന്താണ്? ഞങ്ങളുടെ ഇലക്ഷൻ ഫണ്ടിന്റെ ഉദ്ഘാടനം അച്ചായനെ കൊണ്ട് ചെയ്യിക്കാൻ ഞങ്ങൾ ഐക്യ കണ്ഠേന തീരുമാനിച്ചു കഴിഞ്ഞു. പ്രമുഖരായ പലരും ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ അച്ചായനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. അത് ശരി. ഏതാ പാർട്ടി? അങ്ങനെയൊന്നുമില്ല, സ്വതന്ത്രൻ. ഞങ്ങളെ ആരും പിന്താങ്ങുന്നുമില്ല. ഒറ്റത്തടിയ ചിഹ്നം കാളവണ്ടി. അപ്പൊ നാടകമാക്കാൻ തന്നെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണല്ലേ. ഭരണകക്ഷിയിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. അവരുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് അച്ചായം വാരിക്കൂരി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അച്ചായം ഞങ്ങൾക്കും ഡൊണേറ്റ് ചെയ്യണം. കടലിൽ കൊണ്ടുപോയി കായം കലക്കിട്ട് എന്ത് കിട്ടാനാടോ? എടോ എത്ര വാരിക്കൂരി തന്നാലും തന്നെ ഇപ്പോഴുള്ള സ്വതന്ത്രന്മാർ ജയിക്കുവോ? എടോ ജയിക്കുവോടോ? അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ അച്ചായന്റെ കാശില്ല. പോയി നാട് ധരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യേ പൊക്കോ. അച്ചായോ, മാറ്റത്തിന്റെ ശങ്കലി ഇതാ ഇന്നിവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഒറ്റ പൈസ തരത്തില്ല, പ്രത്യാഘാതങ്ങൾ പട്ടി കഴിച്ചു വിടും. ഇനിയും നമ്മൾ കാണേണ്ടി വരും. ടൈഗർ, കൊടുക്കത്തെ പോക്കാന്നാ തോന്നുന്നത്. പേരിയാടുന്ന തന്തയ്ക്ക് മതിലിയാടുന്ന മകൻ. ദരിദ്രവാസികൾ പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, അന്ന് നമുക്ക് ഇവരോടൊക്കെ പകരം ചോദിക്കണം. കറക്റ്റ്. ഞാൻ അപ്പനെ കണ്ടിട്ട് വരാം. ശരി. അപ്പൻ എന്നെ വഴക്ക് പറയരുത്. കടുവാക്കുന്നിലെ കഞ്ചാവ് തോട്ടം ഫോറസ്റ്റ് കയറി തീ വെച്ച് നശിപ്പിക്കുക. അതിന് നീ എന്തിനാണ് പഠിക്കുന്നത്? എടാ, സർക്കാർ ഭൂമിയിൽ കഞ്ചാവ് തോട്ടം കണ്ടാൽ ഫോറസ്റ്റുകാർ വെട്ടും കത്തിക്കും നശിപ്പിക്കും. അത് അവരുടെ ജോലിയാ. അല്ലപ്പാ, അത് നമ്മുടെ തോട്ടമല്ലേ. എടാ ജഫിയച്ച, കടുവാക്കുതിൽ നമുക്ക് എത്ര ഏക്കർ ഉണ്ടായിരുന്നു? 75. തൊട്ടപ്പുറത്തെ കാട്ടിൽ നമുക്ക് 12,000 ഏക്കർ തോട്ടമില്ലേ? അതവർ കണ്ട ഭാവം കാണിച്ചോ? ഇല്ല. ആ അതാണ്. എടാ, ഫോറസ്റ്റുകാർ സർക്കാരിൽ നിന്നും ശമ്പളം വാങ്ങുന്നവരല്ലേ. ഇടയ്ക്കിടയ്ക്ക് കഞ്ചാവ് തോട്ടം നശിപ്പിച്ചെന്നൊരു വാർത്തയെങ്കിലും പത്രത്തിൽ വരുത്തിയില്ലെങ്കിൽ നാട്ടുകാരും സർക്കാരും വിചാരിക്കൂലേ അവർ ഒന്നും ചെയ്യുന്നില്ല എന്ന്. എടാ, അവർക്ക് പ്രമോഷൻ കിട്ടണ്ടേടാ. മോനൊരു കാര്യം ചെയ്യും, വിശപ്പിന് എന്തെങ്കിലും കഴിച്ചിട്ട് മനപ്രയാസം മാറ്റാൻ രണ്ടെണ്ണം വീശ. ആദ്യ കൂളിംഗ് ഗ്ലാസ് ഒന്നെടുത്ത് മാറ്റാമോ? ഒരുമാതിരി അന്ധന്മാരെ പോലെ. മിനിക്കുട്ടി ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ഹാരം മിനിക്കുട്ടിയുടെ നേരെയാണ് എറിഞ്ഞത്. പിന്നെ ഇങ്ങനെ ആ പെണ്ണിന്റെ കഴുത്തിൽ പോയി വീണത്? അത് കാറ്റാ തൂക്കിലായിരുന്നു. അതൊക്കെ പോട്ടെ, മീറ്റ് ദ കാൻഡിഡേറ്റ്സിൽ എന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. ആ കാളവണ്ടിയിലുള്ള വരവുണ്ടല്ലോ, ഭയങ്കര തൊലിക്കെട്ട് തന്നെ. എന്നാലും ചിലർക്ക് നന്നായിരുന്നെന്നുള്ള അഭിപ്രായമുണ്ട്. ഉണ്ടുണ്ട്. അപ്പൊ ആ ഉൽക്കണ്ഠം പിള്ളയൊക്കെ കാണിക്കുന്ന ചീഫിനെസ് മിനിക്കുട്ടി ഒന്ന് കാണണം. രാഷ്ട്രീയമാകുമ്പോഴല്ലേ ഇഷ്ടം പോലെ കാശ് പിടിക്കാൻ പറ്റത്തുള്ളൂ, ചെലവാക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല.
ഈ നാടിനും നാട്ടുകാർക്കും പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനും വേണ്ടി മതി മതി വിച്ചോട്ട് നീ ഇലക്ഷൻ ജയിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ ജയിക്കും പക്ഷെ നേരിയ ഭൂരിപക്ഷമായിരിക്കും അതിപ്പഴേ പറഞ്ഞേക്കാം വിച്ചോട്ടാ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട വോട്ട് കിട്ടണമെങ്കിലേ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളും ചെയ്യണം കറക്റ്റ് എനിക്കൊരു ഐഡിയ ഈ നാട്ടിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കിലോ അരി വീതം സംഭാവന ചെയ്താലോ ഇങ്ങനെ ബെസ്റ്റ് ഐഡിയ ഒരു 2 കിലോ പാമായിലൂടെ കൊടുക്കാം ഉഗ്ര കുടുംബം കൊളം തോണ്ടുന്ന പരിപാടി അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ലേ നമ്മുടെ ഈ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു ആളുകൾക്ക് പ്രയോജനമുള്ള ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ കുമ്മാട്ടിക്കടവിൽ അതിനുവേണ്ടിയുള്ള പ്രസംഗം ഉണ്ടാവണ്ടേ സർക്കാരിന്റെ സഹായം കിട്ടുന്ന ചില പരിപാടികളുണ്ടല്ലോ സാമൂഹ്യ സേവനം വഴിവെട്ട് ആ വഴിക്കൊന്ന് ആലോചിച്ചാലോ അതുകൊള്ളാം വഴിവെട്ടാണല്ലോ വെറുതെ സേവിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വഴിവെട്ടി സേവിക്കുന്നതിനേക്കാൾ നല്ലൊരു കാളില്ല വഴിവെട്ട് ഈ വനമഹോത്സവമായാലും എന്താ ഈ തണൽ മരം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നട്ടുവെക്കാം നല്ല ബെസ്റ്റ് ഐഡിയ നമ്മൾ ചെടി നട്ട് പോരുന്നതിന് മുമ്പ് അത് മുഴുവൻ കന്നുകാലികളെ തിന്നും അല്ലാതെ വെറുതെ മണ്ണത്തരം പറയാം എന്നിട്ട് ആ കുഴിയിൽ ആരെങ്കിലും വീണ് കയ്യോ കാലോ ഒടിഞ്ഞ അവന്റെ വോട്ട് കൂടി പോവും ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയോ നമ്മുടെ പ്രകടന പത്രികയിലെ 1-ാമത്തെ ഐറ്റം വൈക്കൂലിയുടെയും അഴിമതിയുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും കുമ്മാട്ടിക്കടവുകാരെ മോചിപ്പിക്കാൻ ആദർശധീനരായ ഒരു പറ്റം ചെറുപ്പക്കാർ ഇതാ മുന്നോട്ട് നേരത്തെ പറയണ്ടേ പേടിച്ചു പോയല്ലോ പിന്നെ ഞാൻ കുളിച്ച വെച്ചവരല്ലേ പറഞ്ഞേ പ്രബുദ്ധരായ സമ്മതിദായകർ അഴിമതിയും കൈക്കൂലിയും എല്ലാം ഈ കുമ്മാട്ടിക്കളവിനെ ക്യാൻസർ പോലെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക ഇതിനെതിരെ തന്തിയില്ലാത്ത സമരം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞു അഴിമതി ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ലോ പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം തുടങ്ങാൻ എന്താ കാരണം അതായത് വോട്ട് പിടിക്കാൻ അല്ലേ വോട്ട് പിടിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ സമരം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതേ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാ അല്ലാതെ ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല വേണ്ട വിജയ ഇപ്പോഴൊന്നും പറയണ്ട നമ്മുടെ ആത്മാർത്ഥതയിൽ സംശയമുള്ളവർ കാണും പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും വിശ്വനാഥന്റെ വാക്കിന്റെ വില അന്ന് അവർ പറയും നിറയുള്ളവരാണ് വിശ്വനാഥൻ വോട്ടല്ല നമുക്ക് വലുത് കുമ്മാട്ടിക്കളവന്റെ പുരോഗതിയാണ് നീ വാ അല്ല ഞാൻ അറിയാതെ എന്താ ഇത് കണ്ടാൽ അറിഞ്ഞൂടെ വെണ്ടയ്ക്ക ഓഹോ ഞാൻ വിചാരിച്ചു ചുണ്ടയ്ക്ക ആയിരിക്കുമെന്ന് അതല്ല ചോദിച്ചത് ഇതിന്റെ തൂക്കം എത്ര എത്രയാച്ചി എന്റെ തൂക്കം അരക്കിലോ അരക്കിലോ എന്തോ ഇരുമ്പ് കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നു ഒന്നോട്ട് തൂക്കണം തൂക്കാൻ പറയാ നിങ്ങളാരാ ഞങ്ങൾ ആരാണെന്നോ നമ്മൾ ഞങ്ങൾ ആരാണെന്നോ കുമ്മാട്ടിക്കടവിനെ അഴിമതിയിൽ നിന്നും മോചിപ്പിക്കാൻ മുന്നോട്ടിറങ്ങിയ കർമ്മധീരരായ ഞങ്ങളോട് നിങ്ങൾ ആരാണെന്നോ അരക്കിലോ വെണ്ടയ്ക്ക അമ്മമാരെ പെങ്ങന്മാരെ അരക്കിലോ വെണ്ടയ്ക്കയാണ് പോലും അഴിമതിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും കുമ്മാട്ടിക്കടവിനെ മോചിപ്പിക്കാൻ ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു അതിന്റെ മുന്നോടിയായിട്ടാണ് വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ ഒരു ബോർഡ് സ്ഥാപിച്ചത് ഉപഭോക്താക്കളുടെ സംരക്ഷണത്തിന്റെ ഉദാത്തമായ ഉദാഹരണങ്ങളുമായി ഉന്മേഷപൂർവ്വം ഉയർന്നു വരുന്ന ഈ ഉദ്യമത്തെക്കാൾ മാറ്റത്തിന് സംഗതി ഇതാ ഇവിടെ മുഴങ്ങിക്കഴിഞ്ഞു ചേട്ടൻ ഒന്നിങ്ങി വരണം 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 എന്താടേ താമസം വരുന്നുണ്ട് ചേട്ടൻ കടയുടെ മുമ്പിൽ ഒരു വില വിവരപ്പെട്ടി വെക്കണം ഒരു ചെറിയ ബോർഡ് വെച്ചാരേ പ്രശ്നം വെക്കണ്ട അതെ ആ മാതാമ്പിള്ള ചേട്ടന്റെ കടയിലും വെക്കാൻ പറ ഒരെണ്ണം തീർച്ചയായും അമ്മാവന്റെ കടയുടെ മുമ്പിലും ഒരു ബോർഡ് വെക്കണം വെക്കണം നീ പോയി അമ്മാവന്റെ കടയുടെ മുമ്പിൽ ഒരു ബോർഡ് വെക്കാൻ പറയൂ ഓ അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല ഇവൻ പറയും അത് ശരി എന്നാൽ നീ പോയി പറയൂ അത് മാഷ് എന്നെ പറയുന്നത് നല്ലത് അതെ അതാണ് നല്ലത് മാഷ് എന്നെ പറഞ്ഞോ ഏതവനാണ് എന്റെ കടയുടെ മുമ്പിൽ വില വിവര പട്ടിക എഴുതി വെക്കാൻ പറഞ്ഞത് എന്റെ കടയിൽ എന്തൊക്കെ വെക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ അല്ലാതെ ജോലിയും പണിയില്ലാതെ റോഡിൽ തേരാപ്പാരാ നടക്കുന്ന പിള്ളേരല്ല കറക്റ്റ് കേട്ട് മനസ്സിലാക്കി ആരോട് ചോദിച്ചിട്ടാണ് നീയൊക്കെ എന്റെ വീട്ടിന്റെ മതിലിൽ ചുമരെഴുത്ത് നടത്തിയത് ആരാണ് അമ്മാവന്റെ വീട്ടിന്റെ മുമ്പിൽ ചുമരെഴുത്ത് നടത്തിയത് നീയാണോ ഞാനല്ല ഇവനായിരിക്കും അയ്യോ അല്ല എന്നാ അണികളായിരിക്കും അണികളോ അതാര് അല്ല പിന്നെ ഈ 10,000 കണക്കിന് അണികളാണല്ലോ നമുക്കുള്ളത് അതിൽ ഏത് അണികളാ ചെയ്തത് ഈ അണികളുടെ ഒരു കാര്യം
ഏതണി ആയാലും വേണ്ടില്ല ഞാൻ കടയടച്ച് വീട്ടിൽ ചെല്ലുന്നതിനും അത് മാറ്റണം അതെന്താ ഇപ്പൊ തന്നെ മായ്ക്കാം ആ അണികൾ അത്രക്കായി കൊട്ട കൊട്ട ഓ പറഞ്ഞല്ലോ കൊട്ട എത്രയായി നാലാളെ എട്ടമ്പത് പരമളച്ചേട്ടാ കൂടുതൽ കള്ളക്കണക്കൊന്നും എഴുതി കൂട്ടല്ലേ ഇവിടെ ഞങ്ങൾ ബോർഡ് വയ്ക്കും ഏതായാലും വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ നിങ്ങൾ ബോർഡ് വെച്ചത് നന്നായി അപ്പൊ സംഗതി ഏറ്റു കുമ്മാട്ടിക്കടവിൽ ഇനിയും പല പരിവർത്തനങ്ങളും ഏർപ്പെടുത്തുന്ന കാര്യം ഈ വിശ്വനാഥന്റെ പരിഗണനയിലുണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങളൊരു നല്ല കാര്യം ചെയ്തല്ലോ ഓ വില്ലേജ് ഓഫീസിൽ ഒരു കാര്യം സാധിക്കാൻ ആർക്കൊക്കെ കാശ് കൊടുക്കണം എന്ത് കൊടുക്കണം എന്നൊന്നും നാട്ടുകാർക്ക് ഒരു പിടിയുമില്ലായിരുന്നു നിങ്ങൾ ആ ബോർഡ് വെച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം ചിട്ടയായി വളരെ പെട്ടെന്ന് നടക്കുന്നു ഏറ്റില്ലല്ലേ നടക്കടേ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെയായി ഞാൻ അന്നേ പറഞ്ഞതാ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഓരോ കിലോ അരി മേടിച്ചു കൊടുത്താൽ മതിയെന്ന് ആര് കേൾക്കാൻ ഇതെന്തായാലും ഒരു നാറ്റ കേസായി നമ്മള് രാഷ്ട്രീയത്തിൽ പിച്ചുവെച്ച് നടക്കല്ലേ ചിലപ്പോ അവിടെ എവിടെയും തട്ടി മുട്ടി വീണന്നിരിക്കും ഏതായാലും പറ്റിയ പറ്റി ഇനി ഒരു അവധത്തിലും ചെന്ന് ചാടാൻ നോക്കിയാൽ മതി ഈ അഴിമതിക്കെതിരെയുള്ള സമരം അല്ലാതെ പ്രകടനപത്രയിൽ വേറെയും വാഗ്ദാനങ്ങളുണ്ടല്ലോ നമുക്ക് അടുത്ത ഐറ്റം നോക്കാം കറക്റ്റ് ആ മനസ്സിലായി മനസ്സിലായി പാവപ്പെട്ട പെമ്പിള്ളാരെ കല്യാണം കഴിച്ചു വിടുന്ന പരിപാടിയല്ലേ അതിന് ഞാൻ ഇപ്പഴേ റെഡിയാ കുടുംബം കുളം തോണ്ടുന്ന പരിപാടി അല്ലാതെ നീ വേറൊന്നും ചിന്തിക്കത്തില്ലല്ലോ ഇതല്ല ബോർഡും ബാനറും ഒന്നും ഇല്ലാതെ പുതിയൊരു പന്ഥാവിലൂടെ നീങ്ങാം കംപ്ലീറ്റ് ആക്ഷൻ മറ്റവനുണ്ടോ ചേട്ടാ ഏത് മറ്റവൻ തമാശ കളയുന്നേ നമ്മുടെ മറ്റവനെ പിന്നെ ആ കച്ചവടമൊക്കെ എന്നെ നിർത്തിപ്പോയടോ പിന്നെ നിർത്തിയല്ല ഇരുത്തി ചേട്ടാ ഞാൻ ഈ പ്രായം മുതലെ ഇവിടുന്ന് സാധനം മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവനാ പിന്നെ വോട്ട് പിടുത്തത്തിലൊരു തിരക്കായതുകൊണ്ട് ഏതാ ഒരു ക്ഷീണം തീർക്കാന് പേടിക്കോട്ട് എന്താ നിർബന്ധമാണ് പ്രബുദ്ധരായ സമ്മതിദായകരെ യുവത്വത്തിന് ഒരു ക്യാൻസർ പോലെ കാർന്നു നിന്ന കഞ്ചാവിനും ചരത്തിനും മയക്കുമരുന്നിനുമെതിരെ ഇതാ ഒരു കൊടുങ്കാറ്റായി ഞങ്ങൾ ആഞ്ഞു വീശുന്നു മാറ്റത്തിന്റെ സംഗുലി ഇതാ മുഴകി കഴിഞ്ഞു നിങ്ങളിപ്പോ ചെയ്തത് വലിയൊരു കാര്യമാണ് പക്ഷേ ഈ ആത്മാർത്ഥത ഇലക്ഷൻ കഴിഞ്ഞാലും ഉണ്ടാവണം ഉണ്ടാവും സാർ നാഴികയ്ക്ക് 40 വട്ടം കാലുമാറി നേതാക്കന്മാരുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന സാധാ രാഷ്ട്രീയക്കാരെ പോലെ സാർ ഞങ്ങളെ കണക്കാക്കരുത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സപ്പോർട്ട് ഇല്ലാതെയാണ് ഞാൻ ഇലക്ഷൻ നിൽക്കുന്നത് അണ്ണാം കുഞ്ഞും തന്നാലായെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കുമ്മാട്ടിക്കടവിൽ മാറ്റത്തിന്റെ ശങ്കുലി മുഴങ്ങി കഴിഞ്ഞു സാർ തുടക്കത്തിലുള്ള ഈ ആവേശം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിലിറങ്ങി കളികൾ മനസ്സിലാക്കി തുടങ്ങുമ്പോ അത് നഷ്ടപ്പെടരുത് ഒരിക്കലും ഇല്ല സാർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ ദുഃഖവും വേദനയും ഞങ്ങൾക്കറിയാം ഒരു തൊഴിലിന് വേണ്ടി തെണ്ടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ദുഃഖം രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവില്ല ഞങ്ങൾക്കറിയാം അനുഭവമാണല്ലോ സാർ ഏറ്റവും വലിയ ഗുരുനാഥൻ ഇരിക്കൂ താങ്ക് യു സാർ അഴിമതിക്കും മയക്കുമരുന്നിനും എതിരെയുള്ള ഞങ്ങളുടെ സമരം ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല സാറിനറിയാവോ ഇവന്റെ ചേട്ടൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു സമനില തെറ്റിയ അയാൾ ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഈ ഒരു അനുഭവം ഇനി ആർക്കും ഉണ്ടാകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം സോറി മിസ്റ്റർ വിശ്വനാഥൻ ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു സത്യത്തിൽ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെയാണ് ഈ നാട്ടിന് ആവശ്യം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ പിന്തുണ ഉണ്ടാവും താങ്ക് യു സർ പുതിയ ലോകവും പുതിയ വാനവും മഴവില്ലും പുതിയ ഭരണവും പുതിയ വരുതിയും ചെങ്കോലും ഇത് തരുണ ഹൃദയമോഹം ഇത് പുതിയ കന്നിയംഗം നീ നടിയും തകരും ഈ ഉളിൻ കൂടാരം
പുതിയ ലോകവും പുതിയ വാനവും മഴവില്ലും പുതിയ ഭരണവും പുതിയ വരുതിയും ചെങ്കോലും ിലകം ചാത്തി വരും കിരേറ്റമില്ല വിശ്രമമില്ല വിജയങ്ങൾ കൊയ്തു വരും ധർമ്മധർമ്മ സങ്കരമായല്ലോ പുതിയ ലോകവും പുതിയ വാനവും മഴവിയും പുതിയ ഭരണവും പുതിയ വരുതിയും ചെങ്കോലും നമസ്കാരം സ്വാമി ഓട്ടെല്ലാം കാളവണ്ടി ചിഹ്നത്തിൽ തന്നെ ചെയ്യണം ആമാ അയ്യോ ആമയ്ക്കല്ല കാളവണ്ടി ചിഹ്നത്തിൽ ആമാ അയ്യോ ആമയല്ല സ്വാമി മാട്ടുവണ്ടി മാട്ടുവണ്ടി ആമാ 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 കളഞ്ഞിട്ട് വാടേ ഇത് ആമയുടെ ആള് കീറില പൊട്ടും സങ്കൽപ്പം പൂത്തു പൊലിക്കും കാണാതെയാകും കണ്ണീരുള്ളോളവും സ്വപ്നങ്ങൾ കീറില പൊട്ടും സങ്കൽപ്പം പൂത്തു പൊലിക്കും കാണാതെയാകും കണ്ണീരുള്ളോളവും പിന്മാറ്റമില്ല ഭീതിയുമില്ല ഇന്നാളല്ല ചാഞ്ചാട്ടമില്ല ശങ്കയുമില്ല ഈ കൊടികൾ താഴില്ല ധർമാധർമ്മ സങ്കരമായല്ലോ പുതിയ ലോകവും പുതിയ വാനവും മഴവിയും പുതിയ ഭരണവും പുതിയ വരുതിയും ചെങ്കോലും ഇത് തരുണ ഹൃദയമോഹം ഇത് പുതിയ കന്നിയംഗം വീണടിയും തകരും ഇരുളിൻ കൂടാരും പുതിയ ലോകവും പുതിയ വാനവും മഴവിയും പുതിയ ഭരണവും പുതിയ വരുതിയും ചെങ്കോലും പട്ടിണി കിടന്ന് കിടന്ന് അവനെ കണ്ടാൽ അറിയാതെയായി പട്ടിണി കിടന്നാൽ എന്താമേ ചുളുവില് നേതാവായില്ലേ നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട അവൻ വലിയ ആളാവും അങ്ങനെ പറഞ്ഞുകൂടമ്മേ അമ്മയുടെ മകൻ നാളെ പഞ്ചായത്ത് പ്രസിഡന്റാ തെറ്റി പെട്ടിക്കുമ്പോഴറിയാം മെമ്പറെങ്കിലും ആവുമെന്ന് നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയരുത് അവള് പറയട്ടമ്മേ ആരെന്തൊക്കെ പറഞ്ഞാലും ഈ ഇലക്ഷന് ഞാൻ ജയിക്കുമെന്ന് ഉറപ്പാ എന്നിട്ട് വേണം അസംബ്ലിയിലോട്ടൊന്ന് നിൽക്കാൻ നിൽക്കും നിൽക്കും നിന്ന് കാല് കഴിക്കുമ്പോ കിടന്നു പോവാൻ മതി നീ ചിരിക്കണ്ട കണ്ടോ അമ്മേ ഇതാ ഞാൻ പറയുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് നാട്ടിൽ എനിക്കുള്ള നിലയം വിലയും പോലും വീട്ടിലില്ലെങ്കിലോ ആ നിലയം വരെയുള്ള സ്ഥാനാർത്ഥി അന്വേഷിച്ചിട്ട് മൈക്ക സെറ്റാരം ഇങ്ങോട്ട് വരുന്നത് കണ്ടു അങ്ങനെ മുങ്ങാനും നോക്കണ്ട കാശി ഞാൻ കൊടുത്തിട്ടുണ്ട് അച്ഛനെ പറ്റി തന്നെ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ പറഞ്ഞില്ലേ അമ്മേ എന്തോന്ന് അച്ഛൻ എന്നെ ജീവനാണെന്ന് എന്റെ മോനെ ഉള്ള സോപ്പ് കൂടെ ഇപ്പോഴേ പതച്ചു കളയണ്ട ഞാൻ കാശ് കൊടുത്ത് നേരാ നീ പ്രസിഡന്റ് ആയി പഞ്ചായത്തിന് പൈസ കിട്ടുമ്പോ ആദ്യം എന്റെ കടന്നു തീർക്കണം മൈക്ക സെറ്റാരിന് കൊടുത്ത 150 rupees എത്ര പറഞ്ഞു 150 150 അച്ഛന് 150 പിള്ളച്ചേട്ടന് 250 അപ്പൊ എല്ലാം കൂടെ ടോട്ടലായിട്ട് ഭയങ്കര എമൗണ്ട് ആവും കേട്ടോ സംശയമില്ല ഇവൻ രാഷ്ട്രീയത്തിൽ ശോഭിക്കും ആ നീ ചോറ് വേണ്ട ആദ്യത്തെ മൂന്ന് ബൂത്തിലെ വോട്ടുകൾ എണ്ണിപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീ വിശ്വനാഥൻ പി സി പി സ്ഥാനാർത്ഥി ശ്രീമാൻ ഉൽക്കണ്ഠം പിള്ളേക്കാൾ 7 വോട്ടുകൾക്ക് മുന്നിൽ വേണ്ട അടുത്ത ബൂത്തുകൾ എണ്ണിട്ട് മതി ഏ അത് എണ്ണാതൊന്നുമില്ല അത് മുഴുവനും നമുക്കാ അതുകൂടി എണ്ണി കഴിയുമ്പോ 7 സ്ഥാനത്ത് 70 വോട്ടർ നമ്മുടെ ഭാഷ ജയിക്കും വിശ്വനാഥൻ
അവസാന ബൂത്ത് മാത്രം എണ്ണാനുള്ളപ്പോൾ പി സി പി സ്ഥാനാർത്ഥി ശ്രീ ഉൽക്കണ്ഠപിള്ള നാല് വോട്ടുകൾക്ക് മുന്നിലാണ്. കുമ്പാട്ടിക്കടവ് പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ എ വിശ്വനാഥൻ, ഉൽക്കണ്ഠപിള്ള എന്നിവർ റീകൗണ്ടിങ്ങിന് ശേഷവും 452 വോട്ടുകൾ വീതം നേടി തുല്യത പാലിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് വിജയിയെ ടോസിങ്ങിലൂടെ കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിലൊരു ഒപ്പിടണം. എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചിട്ട് മാഷ്. പൂവോ തലയോ? തല പൂവന്നെ പൂ. ആ ടോസി ഇഷ്ടപ്പെട്ട കൺഗ്രാചുലേഷൻ. താങ്ക് യു. ഒന്നാം വാർഡിന്റെ അഭിമാന ഭാജനമായ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ശ്രീമാൻ ഉൽക്കണ്ഠപിള്ള ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. ഒരു വിജയശ്രീലാളിതൻ നറുക്കെടുപ്പ് നടത്തിയ ഇവിടെ ഏത് തണ്ടിക്കും വിജയശ്രീലാളിതനാകാവണ. പോട്ടെ ഉപകരേ, രാഷ്ട്രീയമാകുമ്പോ തോൽവിയും ജയമൊക്കെ പതിവാ എന്ന് കരുതി നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്നാലും ഇത് കുറച്ച് കടുപ്പമായി പോയി. പഠിക്കലെത്തിയപ്പോ കലമുടഞ്ഞു പോവാന്ന് പറഞ്ഞ പോലെയായി. ഏതെങ്കിലും ഒരു ദരിദ്രവാസി തിരിച്ചൊരോട്ട് ചെയ്തിരുന്നെങ്കിൽ. ഏതായാലും ഒന്നുമില്ലാത്തടത്തൊന്നും നമ്മൾ ഇതുവരെ എത്തിയില്ലേ. എങ്കിലും ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. അത് ഓർക്കുമ്പോഴാ സാരമില്ല. ഇനി പാർലമെന്റ് ഇലക്ഷൻ വരുന്നുണ്ടല്ലോ. ഒരു പഞ്ചായത്ത് മെമ്പർ ആകുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഒരു എം പി ആകുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ഈ കുഞ്ഞുങ്ങൾക്ക് അത്താഴക്കഞ്ഞി കരി മേടിക്കാനാ ഇവരുടെ അച്ഛൻ കഞ്ചാവ് വെക്കണത്. സാറും ബംഗ്ലാവും ഉണ്ടാക്കാൻ ഇതിനേക്കാൾ വലിയ കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ. അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ നാട്ടുകാരുടെ മുമ്പിൽ കേമത്വം കാട്ടാൻ ഞങ്ങളുടെ കഞ്ഞിൽ മണ്ണിട്ടത്. ഇനിയൊന്നും ദൈവം ഒരിക്കലും വെറുതെ വിടുവല്ലോ. ഒന്ന് ആലോചിച്ച ദൈവദോഷമാണ് നമ്മൾ കാണിച്ചത്. അവരുടെ ഒരു വോട്ട് തിരിഞ്ഞു വിടുന്നെങ്കിൽ ഇപ്പൊ മാഷ് മെമ്പറായിരുന്നു. ഒരു ദിവസം കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ഒരാളെ പിടിച്ചോണ്ട് വരിക, പിന്നെ അയാളെ ജാമ്യത്തിൽ ഇറക്കാൻ നിങ്ങൾ തന്നെ വരിക, എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു കൊച്ചു തെറ്റ് ചെയ്ത ആ പാവത്തിനെ ശിക്ഷിച്ചതിൽ ഞങ്ങൾക്ക് സഹതാപമുണ്ട് സർ. സർക്കാരിന്റെ ഭൂമിയിൽ കഞ്ചാവ് കൃഷിയും കള്ളക്കടത്തും നടത്തി കോടികൾ സമ്പാദിക്കുന്ന വലിയ കള്ളന്മാരുണ്ട് ഇവിടെ. അവരെ ഒതുക്കുക, അതാണ് സർ ഇനി ഞങ്ങളുടെ ലക്ഷ്യം. ആവേശം കയറി സാഹസം ഒന്നും കാട്ടരുത്. നിയമവും നീതിയും എല്ലാം നോക്കി നടത്താൻ ഞങ്ങളൊക്കെ ഉണ്ട്. അതെ, അതിനാണല്ലോ സാർ ഈ കസേരയിൽ ഇരിക്കുന്നത്. നിങ്ങളെപ്പോലെ ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരുടെ സഹകരണം ഉണ്ടെങ്കിൽ ഏത് താപ്പാനെയും ഞാൻ ഒതുക്കിത്തരാം. അങ്ങനെയുള്ള ഒരൊറ്റയാളെ ഈ നാട്ടിലുള്ളൂ. അച്ചായൻ സർക്കാരിന്റെ ഏക്കർ കണക്കിന് വനത്തിൽ അച്ചായൻ കഞ്ചാവ് നട്ടിട്ടുണ്ട്. അവിടുന്ന് കഞ്ചാവ് വാറ്റി ഓയിലാക്കും, എന്നിട്ടത് മരുന്നാണെന്നുള്ള ലേബലിൽ പുറത്തേക്ക് കടത്തും. സാറുടെ പുതിയ ആളായതുകൊണ്ട് ഇതൊന്നും വലിയ പിടിയുണ്ടാവില്ല. അച്ചായനെ കുറിച്ചുള്ള പഴയ ചില ഫയലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേണ്ട ചെയ്യാം. എന്താ? ശരി സർ, എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. വരട്ടെ. ഒളിച്ചു മറച്ചൊക്കെ ചെയ്തുകൂടായിരുന്നു. ഇനിയെങ്കിലും ഈ കഞ്ചാവ് പരിപാടിയൊക്കെ നിർത്തിയിട്ട് വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്ക്. ചെല്ലേ. അതെ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളോട് പറഞ്ഞാ മതി കേട്ടാ. വളരെ ഉപകാരം. സാരമില്ല സാരമില്ല. അച്ചായനെ പറ്റി പറഞ്ഞത് ശരി കേട്ടിട്ടുണ്ടെന്നാ തോന്നുന്നു. നമ്മൾ ഇലക്ഷൻ വരുന്ന എന്നപ്പം ടൈഗർ ടൈഗർ എന്ന് പറഞ്ഞാലല്ലേ കേടക്കെട്ടട അച്ചായനിട്ട് ഒരു പാര. ഇത് വെറും ഒരു തുടക്കം മാത്രം. വേഗം കേറ്റടാ.
നീയൊക്കെ എന്താണ് പന്തങ്ങളുടെ പരിചാര്യപ്പുറം നിൽക്കുന്നത്? ഇതൊക്കെ ഈ പണിക്ക് തൊള്ളല്ലയോ അല്ലയോ? ആ പത്തൊമ്പത് ലക്ഷത്തിന്റെ സാധനങ്ങൾ കൊണ്ടുപോയപ്പോ നീയൊക്കെ വണ്ടി കയറി ഇങ്ങോട്ട് പോന്നു. പോന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കൂടെ അകത്തായേനെ. അകത്തായേനെ? എടാ നിന്റെ തോക്കില്ലായിരുന്നോ? ആ തോക്കിൽ ഉണ്ട ഉണ്ടായിരുന്നോ? എടാ ഉണ്ട ഉണ്ടായിരുന്നോ? ആ തോക്ക് കാഞ്ചി വലിച്ച പൊട്ടുമായിരുന്നോ? എന്നാ തോക്ക് അയാളുടെ നേരെ ചൂണ്ടി ചുമ്മാ കാഞ്ചി അങ്ങ് വലിക്കാൻ മേലായിരുന്നോ? എടാ നീ എന്റെ മോനാന്ന് പറയുന്നത് തന്നെ എനിക്ക് നാണക്കേണ. ഒരു കാര്യം ചെയ്യ്, മോൻ ഓടി ക്ഷീണിച്ചു വന്നതല്ലേ, രണ്ടെണ്ണം വീശിട്ടെ കിടന്നുറങ്ങാൻ നോക്ക. പോ, ഒന്ന് പോടാപ്പാ. എടാ ഇങ്ങോട്ട് വാ. എന്തോ അവന്റെ പേര് ഹരി. ഹരി കൊച്ചു കച്ചവടക്കാരന്, നാട്ടുകാർ അച്ചായാന്ന് വിളിക്കും. ഹരിയേട്ടൻ കാപ്പുടിക്കുക, ഞാൻ വിളിക്കാം. അയ്യോ വിളിക്കണ്ട, ആഹാരം കഴിക്കുമ്പോ വിളിക്കാൻ പാടില്ല, ദൈവദോഷം ഉണ്ടാവും. മോളുടെ ഡാഡി എനിക്കറിയാം, വറീച്ചൻ അബ്കാരി ബിസിനസ്സുമായി നടക്കുന്ന കാലം മുതലേ ഞങ്ങൾ പരിചയക്കാരാ. അതെയോ? പ്രേമ വിവാഹമായിരുന്നു അല്ലയോ? വറീച്ചന്റെ മോൾ അന്നയാദിക്കാരനെ കല്യാണം കഴിച്ചെന്നൊക്കെ കേട്ടിരുന്നു. പക്ഷെ ഈ നാട്ടിൽ വരുമെന്നോ നമ്മൾ തമ്മിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല മോളെ. എടാ ജോർജേ, കുറച്ച് വീട്ടുപകരണങ്ങളും പാത്രങ്ങളും ഒക്കെയാ. വറീച്ചന്റെ മോളെ കാണാൻ വരുമ്പോ അച്ചായൻ എങ്ങനെ വെറും കയ്യോടെ വരുന്നത്? ഞാൻ അച്ചായൻ ചില്ലറ കച്ചവടമൊക്കെ എങ്ങനെ കഴിയുന്നു. ബുദ്ധിമുട്ടിലാണേ. വന്ന കാര്യം പറയണം. എന്റെ ഒരാള് സാറിന്റെ കസ്റ്റഡിയിലുണ്ട്. പാവാ സാറേ, അവൻ എങ്ങ് വിട്ടേക്ക്. കഞ്ചാവോയിൽ കടത്തിയതാ ഞാൻ അവൻ അറസ്റ്റ് ചെയ്തത്. എടാ ജോർജേ, സാറിത് വാങ്ങണം. അല്ല പോരെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ എത്തിക്കാം. എടുക്കണോ? ഇതെല്ലാം എടുത്തോണ്ട് പോടാ. അച്ചായന് കൊടുത്തേ ശീലമുള്ളൂ, കൊണ്ടുപോകാറില്ല. ഞാനും കൊടുക്കാറേ ഉള്ളൂ, വാങ്ങാറില്ല. എടുത്തോണ്ട് പോവാൻ. ഞാൻ തന്നെ കൊണ്ടുപോക്കോളാം. ജോർജേ, സാറിനതൊന്നും വേണ്ട, നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചല്ലേ, കളയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എടുത്തു എടുക്കണാപ്പ. സാറേ, സ്നേഹമുള്ളതുകൊണ്ട് പറയുക, ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പും ആവേശമൊക്കെ കാണിച്ച് മണ്ടത്തറത്തിൽ ചെന്ന് ചാടരുത്. മിസ്റ്റർ തോമസ് മാത്യു, മാവുങ്കൽ മാത്തുക്കുട്ടിയുടെ മകൻ തോമസ് മാത്യുവിനെ ഈ പേര് വിളിക്കുന്നവരാരും ഇന്ന് ഈ നാട്ടിലില്ല. ഉണ്ടോടാ? ഇല്ല, എല്ലാരും അച്ചായ എന്നാ വിളിക്കാറ്. സാർ ഈ നാട്ടിലുണ്ടാവണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. 25 വർഷങ്ങൾക്ക് മുമ്പ് കള്ളനോട്ട് കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു തോമസ് മാത്യുവിന്റെ പേരുള്ള ഫയൽ ഞാൻ കണ്ടിട്ടുണ്ട്. പണവും പദവിയും ഒക്കെ ആയപ്പോ അയാൾ പേര് മാറ്റിയ വിവരം ഞാനിപ്പോൾ അറിയുന്നത്. അറിഞ്ഞല്ലോ. അതേ, ആ പഴയ തോമസ് ആകാൻ അച്ഛനധികം സമയമൊന്നും വേണ്ട. വരട്ടാതെടോ, കൂടിപ്പോയാൽ താൻ എന്നെ ഉടനെ ട്രാൻസ്ഫർ ചെയ്യുകയായിരിക്കും. ഇതിനു മുമ്പും ഒരു സ്റ്റേഷനിൽ ഞാൻ 3 മാസത്തിൽ കൂടുതൽ ഇരുന്നിട്ടില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് ഹരികുമാർ തന്നെപ്പോഴുള്ള ഒരുത്തിനെയെങ്കിലും അകത്താക്കിയിരിക്കും. കഞ്ചാവ് വാറ്റി ഓയിലാക്കി മരുന്നാണെന്ന ലേബലിൽ കടത്താൻ ഇനി തന്നെ അനുവദിക്കില്ല. അയ്യോ സാറേ, സത്യമായിട്ട് ഞാൻ കയറ്റിയേക്കുന്നത് മരുന്ന്. അത് കഞ്ചാവാണെന്ന് സാറിന് തോന്നിയോ? എങ്കിൽ സൂക്ഷിക്കണം. ആ കേട്ടോ മോളെ, ഈ മരുന്നിനൊരു കുഴപ്പമുണ്ട്. ചിലർക്ക് മരണം എടുക്കുമ്പോ ഇതിന് കഞ്ചാവിന്റെ മണമുണ്ടെന്ന് തോന്നും. പക്ഷെ സാറിന് അങ്ങനെ തോന്നി കാണത്തില്ല. എന്താ നിർത്തിക്കളഞ്ഞേ? ബാക്കിയോടെ പറ എടോ. വീട്ടിൽ കയറി വന്ന് ബഹളമുണ്ടാക്കിയെന്നും ഭീഷണിപ്പെടുത്തിയതിനും ഈ നിമിഷം എനിക്ക് തന്നെ അറസ്റ്റ് ചെയ്യാം. തനിക്ക് മുകളിൽ വലിയ പിടിയുണ്ടല്ലോ, ചിലപ്പോ രക്ഷപ്പെട്ടെന്ന് വരും. എല്ലാ തെളിവുകളും കൂടി തന്നെ ഞാൻ അകത്താക്കും. അന്ന് സാറിന് 10 പൗണ്ട് ഒരു മാല അച്ചായൻ തരും. വരട്ടെ വരട്ടെ മോളെ. ഇവിടെ എന്തോ കരിയുന്ന മണമില്ലേ? ഉണ്ട്, ശവം കരിയുന്ന മണം. അതൊരു ദുർലക്ഷണമാണ്. എസ് ഐ ഹരികുമാർ കഞ്ചാവ് കടത്തി പിടിച്ചു, കണ്ടില്ലേ? മത്തങ്ങ വലിപ്പത്തിൽ ആ വാർത്ത വന്നിരിക്കുന്നത്, കൂടെ ഫോട്ടോയും ഉണ്ട്. എന്തായാലും നമ്മുടെ പാര ഏറ്റു. ഏതായാലും അച്ഛാൻ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, നേർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. എങ്ങനെ മനസ്സിലാക്കും? സംഭവത്തിന്റെ മുഴുവൻ കടിച്ചു ഇപ്പൊ എസ് ഐക്കല്ലേ.
അത് ശരിയാ. നമ്മൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞും വിശ്വസിക്കത്തില്ല. മൈക്ക് വെച്ച് അനൗൺസ് ചെയ്താലോ? വേണ്ട, വേറെ വഴിയുണ്ട്. എന്തോന്ന്? ആദർശധീരനായ എസ്ഐക്ക് നാട്ടുകാരുടെ വക ഒരു സ്വീകരണം നമ്മൾ സംഘടിപ്പിക്കുന്നു. അയാൾ വന്നില്ലെങ്കിലും വരുത്തും. എങ്ങനെ? കുമ്മാട്ടിക്കടവിന്റെ മണ്ണിൽ നിന്നും അഴിമതി തുടച്ചു നീക്കുമെന്നുള്ള ഉഗ്ര പ്രതിജ്ഞയുമായി നമ്മൾ ഒരു അഴിമതി വാരം ആഘോഷിക്കുന്നു. അഴിമതി വാരം? അതെ, അഴിമതി വിരുദ്ധ വാരം. ഉദ്ഘാടനം എസ്ഐ ഹരികുമാർ. എങ്ങനെ? അല്ല, അപ്പോഴും നാട്ടുകാരുടെ മുമ്പിലെ എസ്ഐ ഹരികുമാർ അല്ലേ കഞ്ചാവ് പിടിച്ചത്? എടാ വിഡ്ഢി കൂഷ്മാണ്ടി, എന്തോ എസ്ഐ ആളൊരു ശുദ്ധന. മൈക്ക് കൈ കിട്ടുമ്പം അയാൾ പറയാതിരിക്കില്ല, ഈ നാട്ടിലെ ആദർശധീരായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സഹായമില്ലായിരുന്നെങ്കിൽ ഈ കഞ്ചാവ് എനിക്ക് പിടിക്കാൻ കഴിയില്ലായിരുന്നു. അടിയിടിയും കൊണ്ട് കഷ്ടപ്പെട്ട് കഞ്ചാവ് പിടിച്ച പാവ എസ്ഐ. ഒന്ന് സഹായിക്കാമെന്നൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ക്രെഡിറ്റ് മുഴുവൻ നമുക്ക്. ഏതായാലും സംഗതി കൊള്ളാം. മണ്ണും ചാരി നിക്കണോടെ, എന്നാലേ പെണ്ണിനെ കൊണ്ട് പോരാൻ പറ്റൂ. മണ്ണ? അതിന് മണ്ണവിടെ? ഇത് എന്നെ മണ്ണ്, ചാരി നിക്കണ്ട, കിടന്നോ. കഞ്ചാവ് കടത്ത് പിടിച്ചത് എന്റെ ഡ്യൂട്ടി മാത്രമാണ്. അതിന്റെ പേരിലൊരു സ്വീകരണം എന്നൊക്കെ പറഞ്ഞാൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, അങ്ങനെ പറയരുത് സാർ, ഞങ്ങൾ അനൗൺസ് ചെയ്തു പോയി. സാർ, അഴിമതിക്ക് കുടപിടിക്കാത്ത ആദർശധീരായ നല്ല ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് ജനങ്ങൾ അറിയണം. സോറി, അങ്ങനെ ഒരു പബ്ലിസിറ്റിയിൽ എനിക്ക് താല്പര്യമില്ല. അയ്യോ അല്ല സാർ, ഇത് പബ്ലിസിറ്റി അല്ല, ഞങ്ങളുടെ അഴിമതി വിരുദ്ധ വാരം സാർ ഉദ്ഘാടനം ചെയ്യുന്നു, അത്രമാത്രം. സാർ എതിര് പറയരുത്. ശരി, ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം ഞാൻ വരാം. മതി, ഈ ഒരു പ്രാവശ്യത്തേക്ക് മതി. അപ്പോ നാളെ വൈകുന്നേരം 6 മണിക്ക് ഞങ്ങൾക്ക് ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിക്കാനുണ്ടേ. വരട്ടെ. ഉദ്ഘാടനത്തിന് പോകുന്നൊക്കെ കൊള്ളാം, കൂടുതൽ ആദർശം പ്രസംഗിച്ച് ആളുകളുടെ കോല് വാങ്ങിക്കരുത്. മട്ടന്നൂർ കോളേജിൽ ഇനോഗ്രേഷൻ പോയ കാര്യം ഓർമ്മയുണ്ടല്ലോ? ഏയ്, ഇവര് അത്രക്കാരൊന്നുമില്ല, നല്ല ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരാ. ഏമാനെ തന്നെ വിളിച്ചോണ്ടാവും. ഹലോ, എവിടെ? നിങ്ങളാരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ ഹലോ, ഹലോ. അതെ സാർ, ഇവിടെ ഒരാൾ വിളിച്ചിരുന്നു, ആരാണെന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഏതായാലും ഞാൻ അങ്ങോട്ട് തിരിക്കുകയാണ്, നിങ്ങൾ ഉടനെ പുറപ്പെടണം. ശരി സാർ. ഓഹോ, അപ്പൊ ഇവിടെ വിശ്രമമാണല്ലേ? ഇല്ല, ഒട്ടിക്കുമായിരുന്നു. ഒട്ടിച്ചോണ്ടിരുന്നാ മതിയല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കും? മൈക്ക് സെറ്റ് റെഡി ആയിട്ടില്ല, സ്റ്റേജ് കെട്ടിയിട്ടില്ല, അലങ്കാര പണികളൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ ഇനി എപ്പ ചെയ്യാനാ? മൈക്ക് സെറ്റ് നീ ഏർപ്പാടാക്കാമെന്നല്ലേ പറഞ്ഞു? അത് ഞാൻ ഇന്നലെടായിപ്പിച്ചേ. അല്ല, അത് പിന്നെ ഞാൻ 3 പ്രാവശ്യം പോയി നോക്കിയതാ, അവിടെ ആളില്ല. ഒരേതോ ഉത്സവ പരിപാടിക്ക് പോയിരിക്കും അത്രേ. നാളെ വൈകിട്ടേ വരൂ ഇന്ന് രാത്രി. അയ്യടാ, ഇതിൽ അധികാരി ഇലയേറ്റതുപോലെ ആയല്ലോ. ഒരു കാര്യം ചെയ്, നിങ്ങൾ രണ്ടുപേരും പോയി സ്റ്റേജിന്റെ കാര്യങ്ങളും അലങ്കാരങ്ങളും നോക്ക്, ഒട്ടിക്കുന്ന കാര്യം ഇവര് ചെയ്തോളൂ. ഞാൻ തന്നെ നേരിട്ട് പോയി മൈക്ക് സെറ്റ് ഏർപ്പാടാക്കാം. ഞാൻ പോയി നോക്കിട്ട് വരാം. വേണ്ട വേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. ലൈറ്റ് ഇല്ല. ഒന്നുമില്ലെങ്കിലും ഞാനൊരു വരുംകാല പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, ലൈറ്റ് വേണ്ട. അതെ, ഞാൻ പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ വിശ്വനാഥൻ പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ. നിന്റെ അമ്മൂമ്മയുടെ കാള് പോയി ഒട്ടിക്കാൻ നോക്കടാ, എളുപ്പം ഒട്ടിക്കുക. എന്താണെന്ന് സാറിന് മനസ്സിലായല്ലോ. ഇപ്പൊ ഇതിനെ കഞ്ചാവിന്റെ മണം കൊണ്ടു നോക്കിയേ. Thank you.
മാഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. എസ്ഐയുടെ മരണം ആക്സിഡന്റ് ആണെന്ന്. എല്ലാ അച്ചായനും പോലീസുകാരുമായിട്ടുള്ള ഒത്തുകളിയാ. സത്യം പറഞ്ഞ നമ്മുടെയൊക്കെ വാക്ക് കേട്ടിട്ടാ എസ്ഐക്ക് ഗതി വന്നത്. ഷൈൻ ചെയ്യാനും നല്ല പേരുണ്ടാക്കാനും വേണ്ടി നമ്മൾ എസ്ഐ ഒരു കരുവാക്കുമായിരുന്നു. അയാളുടെ മരണത്തിൽ നമുക്കും ഇല്ലടാ ഒരു പങ്ക്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കണ്ണീരുണങ്ങാത്ത മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. നമുക്ക് സത്യം തുറന്നു പറയണം. അച്ചായൻ ശിക്ഷിക്കപ്പെടണം. അത്രയെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടടാ. എല്ലാവരും പിരിഞ്ഞു പോകണം. ഇവിടെ ബഹളം ഉണ്ടാക്കരുത്. എന്തായാലും എസ് ഐയെ കൊന്നവരെ അറസ്റ്റ് ചെയ്യാതെ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. പോലീസ് നീതി പാലിക്കുക. എസ്ഐയുടെ കാതകരെ അറസ്റ്റ് ചെയ്യുക. അച്ചായനെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. കൊലപാതകം കണ്ടെന്നാ പറയുന്നത്. ശരി, അയാളെ വിളിക്കും. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. ആരാ സംഭവം കണ്ടത്? ഞാന. അകത്തേക്ക് വരും. ചെല്ലേ. വിശ്വനാഥൻ ചിന്താബ. അച്ചായനെ ഗുണ്ടായിട്ട് അവതാരിപ്പിക്കുക. എന്താ പതിവില്ലാതെ? ഓ, പോലീസുകാർക്ക് യൂണിയൻ ഒക്കെ ആയല്ലോ അല്ലേ? വല്ല പിരിവിന്റെയും കാര്യമാണെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താ പോരായിരുന്നു. അല്ല, അച്ചായൻ വേറൊന്നും വിചാരിക്കരുത്. എസ് ഐ ഹരികുമാറിന്റെ. അയ്യോ, ഞാൻ അറിഞ്ഞു. കഷ്ടമായി പോയി. നല്ല ആളുകളെയാണല്ലോ കർത്താവ് വേഗം അങ്ങോട്ട് വിളിക്കുന്നത് അല്ലേ? അതല്ല അച്ചായ, ആ എസ് ഐയുടെ മരണം ആക്സിഡന്റ് അല്ലെന്നും അച്ചായൻ അതുമായി ബന്ധമുണ്ടെന്നും പറയും നാട്ടുകാർ സ്റ്റേഷനു മുമ്പിൽ ബഹളം കൂട്ടുന്നു. എടോ, ബഹളം കൂട്ടുന്നവരെ ഓടിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ തോക്കും ലാത്തിയൊക്കെ പിടിച്ച് വേഷം കെട്ടി നടക്കുന്നത്? അച്ചായൻ എന്റെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കണം. മോളിൽ നിന്നുള്ളവർ വിളിച്ചു പറയുമ്പോൾ എനിക്ക് അനുസരിക്കാനല്ലേ പറ്റൂ? തീർച്ചയായും അനുസരിക്കണം. അച്ചായൻ സ്റ്റേഷൻ വരെ ഒന്ന് വരണം, അല്ലെങ്കിൽ താൻ എന്നെ അറസ്റ്റ് ചെയ്യൂ. അതല്ല അച്ചായ, എന്റെ കാര്യം കഷ്ടത്തിലാവും. അയ്യോ, ഞാൻ കാരണം ആരും കഷ്ടത്തിലാകണ്ട. വാ, നടക്ക. ഞങ്ങൾ മാറിക്കോളാം. അതിനു മുമ്പ് ആദ്യം ആരെ പിടിച്ച് ജീപ്പിലോട്ട് കയറ്റിയാട്ടെ. വഴിതടാ മാറിക്കണം. എന്തിയാണോ ഞാൻ തീരുമാനിച്ചോളാം. സാറിന് തോന്നുന്ന ചെയ്യാനല്ല, ഈ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. സാറേ, ഈ ഐ പി സിയും ക്രിമിനൽ കോഡും ഒക്കെ ഞങ്ങൾക്ക് അറിയാം. ഒരു കൊലക്കേസിലെ പ്രതിയാനായാൽ ബലങ്ങ് വെച്ച് ജീപ്പി കയറ്റാൻ ഞങ്ങൾ പോവില്ല. എസ് ഐ ഹരികുമാറിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. ഞാൻ ഈ ജീപ്പിൽ കയറണം, അത്രല്ലേ ഉള്ളൂ. ആ വിലങ്ങ് വെക്കണോ? വേണം. ആ വെക്കണം, വെച്ചോ. വേഗം വെക്കണോ? പിള്ളേരുടെ ആഗ്രഹമല്ലേ. ഓ സാറേ, ഞാൻ അച്ചായൻ അറിയാലോ. ഓ, അറിയാം. അകത്ത് കയറിയിരിക്കാം. വേണ്ട, സൽക്കാരത്തിനൊന്നും അച്ചായന് സമയമില്ല. അപ്പുക്കുട്ടൻനായരുടെ മകൻ വിശ്വനാഥൻ. ആ വിശ്വനാഥൻ, അവൻ എന്നെപ്പറ്റി ഏതാണ്ട് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെന്ന് കേട്ടു. ആരാണ്ട് ചത്തന്നോ കൊന്നോ? തെറ്റിദ്ധാരണയല്ല, ഞാൻ കണ്ടതാ. ആ വന്നല്ലോ. അച്ചായൻ അകത്തു പോകാനും പുറത്തിറങ്ങാനും അധികം സമയമൊന്നും വേണ്ടെന്ന് മോനു മനസ്സിലായല്ലോ. ഏതായാലും ചാകാനുള്ളവൻ ചത്തു. നമ്മൾ തമ്മിൽ എന്തിനാ കുഞ്ഞേ ഒരു പിണക്കം? ചത്തതല്ലല്ലോ, കൊന്നതല്ലേ എന്ന് തന്നെ വെച്ചോ. ദേ, ഇവിടുത്തെ കഷ്ടപ്പാടൊക്കെ അച്ചായൻ അറിയാം, വേണ്ട പോലെ സഹായിക്കുകയും ചെയ്യാം. എല്ലാം മറന്നു കാണാം. അതിനെന്താ മറക്കാമല്ലോ. അച്ചായോ,
ഇതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഒളവും മറവും ഒക്കെ വേണ്ടേ? കറക്റ്റ്, കേട്ട് പഠിക്കണം. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ. അച്ഛൻ ഒരു കാര്യം ചെയ്യും, അച്ഛൻ്റെ ഇവിടുത്തെ ബംഗ്ലാവും മാരുതി വാനും അട്ടപ്പാടിയിലെ വ്യാജവാറ്റ് കേന്ദ്രവും സർക്കാർ വനത്തിലെ കഞ്ചാവ് കൃഷിയും തിരുവനന്തപുരത്തെ മറ്റേ ഹോട്ടലില്ലേ അതും കാഞ്ഞിരപ്പള്ളിയിലെ റബ്ബർ സ്റ്റേറ്റും എന്റെ പേരിൽ എഴുതി വെച്ചാരെ. അത് മതിയോ? മതിയായിരുന്നു, പക്ഷെ സംഭവം ഞാൻ കണ്ടുപോയല്ലോ. സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറെ പട്ടിയെ പോലെ നടു റോഡിലിട്ട് തല്ലിക്കൊന്നതിന് തന്നെ ഞാൻ ഇരുമ്പഴി എണ്ണിക്കും. മോൻ ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. അപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വാടാ. ഇവിടെ ഉണ്ടല്ലോടാ ആ മണം. ഏത് മണം? ശവം കരിയുന്ന മണം. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ആളുകളുടെ ശത്രുത വരുത്തി വെക്കണോ? നീ ഒന്നും ഉണ്ടായിരിക്കണ്ടോ? നീ ചെമ്പകശ്ശേരിയിലെ അപ്പൂട്ടനാരുടെ മോൻ തന്നെയാണ്. എന്തിനു വിച്ചോട്ടായി വയ്യാവേലിക്ക് പോണേ? വയ്യാവേലി ഒന്നും അല്ല മിനിക്കുട്ടി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അച്ഛായൻ ശിക്ഷിക്കപ്പെടണം. ഓരോന്ന് ആലോചിക്കുമ്പോ മനസ്സിൽ തീയ. അമ്മുക്കുട്ടിക്ക് വരുന്ന ആലോചനകളെല്ലാം ചൊവ്വാദോഷം കാരണം മാറി മാറി പോവുക. എല്ലാം ശരിയാവും മിച്ചോട്ടാ. ദേ മിച്ചോട്ടിനിപ്പോ നാട്ടുകാരുടെ മുമ്പ് ശരിക്കും ഒരു ഹീറോ ആയിട്ടുണ്ട്. ഇനിയിപ്പോ കയ്യും കിട്ടി നിന്നാലും വലിയ നേതാവാകാം. ഒന്നും ആവണ്ട മിനിക്കുട്ടി, ആളാവാനും അംഗീകാരം കിട്ടാനും വേണ്ടി ഞാൻ പണ്ട് പല കോമാളിത്തരങ്ങളും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്നല്ല ആത്മാർത്ഥമായിട്ട, എന്തോ മനസ്സിനൊരു സുഖം. അച്ഛായൻ ക്ഷമിക്കണം. അതാണ് വടി ഒടിയുകയും ചെയ്തു, പാമ്പ് ചത്തുവില്ല. എടാ, അച്ഛായൻ ഇഷ്ടക്കേട് തോന്നിയാൽ പിടിച്ചോണ്ട് വന്ന് മുമ്പിലിട്ട് തരണം. പിടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ ഒന്നോണ്ട് വരണം. ഒന്നോണ്ട് വരാൻ പറഞ്ഞാൽ അവന്റെ ശവം പോലും പുറത്ത് കാണരുത്. ഇവന്മാരെ കൊണ്ടൊന്നും ഒരു വകയ്ക്ക് കൊള്ളില്ലെന്ന് അപ്പച്ചൻ ഒരു വാക്ക് പറ. 24 മണിക്കൂറിനകം അവന്റെ ശവം ഞാൻ എടുപ്പിക്കും. ആ അമ്പടാ വന്നല്ലോ, ശവടുപ്പുകാരൻ വന്നല്ലോ, വാ വാ. എടാ, എന്റെ മോനെന്നുള്ള ലേബൽ ഉണ്ടെന്നല്ലാതെ കാക്കാശിന് ഗുണമുള്ള എന്തെങ്കിലും കാര്യം നീ ചെയ്തിട്ടുണ്ടോ? ഏതായാലും നാറാനുള്ളത് നാറി. ഇനി എന്താ വേണ്ടതെന്ന് അച്ചായൻ തന്നെ തീരുമാനിച്ചോളാം. മോനൊരു കാര്യം ചെയ്യാ, ഒരാറെണ്ണം വീശിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങ. വയ്ക്കോ വയ്ക്കോ. അയ്യോ, വ്യക്തമായ തെളിവുകളില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. കള്ളക്കടത്തുകാരെ അറസ്റ്റ് ചെയ്ത ഒരു പോലീസ് ഓഫീസറെ കൊലപ്പെടുത്തി. ആ സംഭവത്തിന് ദുസ്സാക്ഷിയായ ഒരു ചെറുപ്പക്കാരനെ ലോറി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഇതിലും വ്യക്തമായിട്ട് എന്ത് തെളിവാണ് സാർ വേണ്ടത്? നിങ്ങൾ ഇങ്ങനെ ക്ഷോഭിച്ചിട്ട് കാര്യമില്ല, ഡിപ്പാർട്ട്മെന്റിൽ ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ അന്വേഷിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം. മാഷ്ടർ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ആരും വെറുതെ ഇരുന്നൊന്നുമില്ല. അദ്ദേഹത്തിന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുത്തേ പറ്റൂ. ഇപ്പോൾ നിങ്ങൾ പിരിഞ്ഞു പോകണം. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം. ചാക്കോ? യെസ് സർ.
എന്താണ്? ഓറഞ്ച്. ഓറഞ്ചിന്റെ രൂപത്തിലും ഇപ്പോൾ ബോംബുകൾ മാർക്കറ്റിൽ സുലഭമാണ്. എന്റെ അമ്മോ, എന്ത് മണ്ടത്തരാണ് താൻ കാണിച്ചത്? എടോ, ഇത് പൊട്ടിയാലോ? സാർ, അത് പൊട്ടിയില്ലല്ലോ സാർ. അതിൽ നിന്ന് ഇത് ബോംബ് അല്ലാന്ന് മനസ്സിലായില്ലേ? മിടുക്കൻ. ഒന്നും മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഞാൻ കെ ശ്രീധരൻ നായർ. ഞാൻ കെ പി ചാക്കോ, കൊപ്രാപുരക്കിൽ ചാക്കോ. എന്താ പ്രശ്നം? ഞങ്ങൾ വിശ്വനാഥന് പ്രൊട്ടക്ഷൻ വന്ന പോലീസുകാരാണ്. Very careful. Yes, sir. Careful. Yes, sir. Beautiful place is this. Sir, this is where the water is. Okay. Yeah, one more. Yaar, no one will be automata. Vishwanatha. Nikka, 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 nikka. എന്താ എല്ലാവരും കൂടെ ഇവിടെ ചുറ്റി കളിക്കുന്നത്? പിരിഞ്ഞു പോണം, എല്ലാവരും പിരിഞ്ഞു പോണം. അയ്യോ, ഇതെന്റെ കൂട്ടുകാരെ? ഇതോ, ഇത് വീട്ടുകാർ. കൂട്ടുകാരേത്, വീട്ടുകാരേത്, ശത്രുവേത്, മിത്രമേത് എന്ന് വേർതിരിച്ചറിയേണ്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ കടമയാണ്. താൻ അതിൽ ഇടപെടണ്ട. എന്താ എല്ലാവരും കൂടി പാമ്പിനെ തവള വിഴിഞ്ഞത് പോലെ നിൽക്കുന്നത്? തവളെ പാമ്പ് വിഴിഞ്ഞ പോലെ. അതെ, തവളെ പാമ്പ് വിഴിഞ്ഞ പോലെ നിൽക്കുന്നത്. എന്താ എന്താ? നിങ്ങളുടെ ഉദ്ദേശമല്ല, മൊത്തത്തിൽ എല്ലാവരും വിഴിഞ്ഞ പോലെ നിൽക്കുന്നു, അതുകൊണ്ട് ചോദിച്ചാ. എല്ലാവരും മാറിക്ക്, മാറിക്ക്. സാറ് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിരൂക്ഷമായിരിക്കും. ലാത്തി ചാർജിലും ടിയർ ഗ്യാസിലും തുടർന്ന് വെടിവയ്പ് വരെ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഇവരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരാ. ആരും കുഴപ്പക്കാരല്ല. കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവരവിടെ നിന്നോട്ടെ. പക്ഷെ അടുത്തു വരരുത്. പത്തടി ദൂരത്തു നിന്ന് കണ്ടു തിരിച്ചു പോയിക്കൊള്ളണം. ആ പറഞ്ഞത് കേട്ടില്ലേ? എല്ലാവരും പത്തടി മറിയുന്നെ. മൂപ്പിനെ. അയ്യോ സാർ, ഇതെന്റെ അമ്മാവന. ഘാതകൻ ചിലപ്പോ അമ്മാവന്റെ വശത്തിലും വരാം. അങ്ങോട്ട് മറിയുന്നെ, ഇങ്ങോട്ട് മറിയുക. നിങ്ങൾ ഒറിജിനൽ അമ്മാവൻ തന്നെയാണല്ലോ? അതെ അതെ. ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ലോ? അയ്യോ അല്ല. എന്തൊക്കെയാണ് ഇത്? ഇതൊക്കെ സുരക്ഷാ ഏർപ്പാടുകളുടെ ഭാഗമല്ലേ? എന്റെ സുരക്ഷിതത്വമാണ് സർക്കാരിന്റെ ലക്ഷ്യം. നിയമം അനുസരിക്കാതിരിക്കാൻ പറ്റൂ അമ്മാവ. നില്ല, അകത്തേക്ക് പോകാൻ പറ്റാം. അതിനു മുമ്പ് ഈ വീടും പരിസരവും ഒക്കെ ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് പോയാൽ മതി. എവിടെയാണ് ബെഡ്റൂം? വരൂ. വേണ്ട വേണ്ട, നിങ്ങളോട് നിന്നാ മതി. ഈ മുറിയിൽ ഇത്രയും ജനലിന്റെ ആവശ്യമില്ല. കാറ്റും വെളിച്ചും കിടക്കാൻ ഒരെണ്ണം മതി. ബാക്കി രണ്ടെണ്ണം ഭിത്തിയേറ്റി അടച്ചേക്കണം. എന്താണിത്? ഡോറ്? അതെനിക്ക് മനസ്സിലായി. അകത്തേക്ക് വരാനും പുറത്തേക്ക് പോകാനും ഒരൊറ്റ വാതിൽ മതി. ഇത് സീൽ ചെയ്തേക്കണം. പറയുമ്പോ ഞാൻ പറയാണെന്ന് തോന്നരുത്, ഞാൻ പലരുടെ കൂടി പ്രൊട്ടക്ഷൻ പോയിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു മുറിയില് ഞാൻ താമസിച്ചിട്ടില്ല. ഇതെന്താ കാലി തൊഴുത്ത? ഈ മുറിക്ക് സെക്യൂരിറ്റി അല്പം കുറവാണ്. എല്ലാം ഞാൻ ശരിയാക്കാം. ഒരു രണ്ട് ദിവസം കൂടി എനിക്ക് തരണം. രണ്ട് ദിവസം ഞാൻ അനുവദിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് ജലപാനം കഴിച്ചിട്ടില്ല. എവിടെയാണ് ആഹാരം കഴിക്കുന്ന മുറി? വരണം 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 സാർ. ആദ്യം ഭക്ഷണം, പിന്നെ വിശ്രമം, അത് കഴിഞ്ഞ് മതി ഡ്യൂട്ടി. ഇതൊന്നും ഒരു പ്രശ്നമല്ല. അച്ചായനൊരു വാക്ക് പറഞ്ഞാൽ മതി, ഇനി ഒരു അബദ്ധം പറ്റാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഇതുവരെ നോക്കിയതൊക്കെ മതി മക്കളെ. ഇപ്പോഴത്തെ സ്ഥിതിക്ക് അവൻ ഇടിവെട്ടി ചത്താൽ നാട്ടുകാർ പറയും അച്ചായൻ അത് ജയിച്ചെന്ന്. അതുകൊണ്ട് അവരൊരു കുഴപ്പം വരാതിരിക്കേണ്ടത് തൽക്കാലം നമ്മുടെ ഒരു ആവശ്യമാണ്. മുകളിലിരിക്കുന്ന ഒരാള് കഷ്ടപ്പെട്ട് അരിച്ചു കുണിച്ച് ചിലതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളായിട്ട് അത് തെറ്റിക്കണോ? വേണ്ട. കാലം ഒത്തു വരുമ്പം കർത്താവ് തന്നെ വിളിച്ചു പറയും, മകനെ നീ അത് ചെയ്തേരേന്ന്. അതുവരെ ക്ഷമിച്ചിരിക്ക. അതല്ലേ കുഞ്ഞാരിന്റെ ഒരു ശരി അല്ലേ? പിന്നെ പരമ്പരാഗതമായിട്ട് ഞങ്ങൾ പോലീസ് ഫാമിലിയാ. എന്റെ വലിയ മാവൻ മലപ്പുറത്ത് അങ്ങാടിയിൽ എസ് ഐ ആയിരുന്ന സമയത്ത്. എസ് ഐ? എസ് ഐ. ഇന്നലെ പറഞ്ഞ ഹെഡ് കോൺസ്റ്റബിൾ ആണെന്ന്? അല്ല, പുള്ളി പിന്നീട് എസ് ഐ ആയി. ആ ഓർമ്മയിൽ ഞാൻ പറഞ്ഞു പോയതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് അവിടെ മൊയ്തീൻ കുട്ടി എന്നൊരു കേടി ഉണ്ടായിരുന്നു. നഗത്തിനിടയിൽ ആണി അടിച്ച കഥയല്ലേ? അതെ. അതെനിക്ക് കാണാപ്പാടാ. എങ്ങനെ അറിയാം? ആശുപത്രിയിൽ വെച്ച് അരമണിക്കൂർ ഇടപെട്ട് മരുന്ന് തരുന്ന പോലെ പറഞ്ഞോണ്ടിരുന്ന കഥയല്ലേ? അപ്പൊ ഞാനത് പറഞ്ഞല്ലേ. എന്നാ ഞാൻ വേറെ ഒന്ന് പറയാം. ഞാൻ എസ് പി എഫിലായിരിക്കുമ്പോ, ഈ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിലായിരിക്കുമ്പോ, ഹിറ്റ്ലിസ്റ്റിലുള്ള ഒരു വി ഐ പിക്ക് സാറ് പ്രൊട്ടക്ഷൻ പോയപ്പോ ഒരു ഉഗ്രവാദി വന്ന് സാറിനെ കണ്ട് പേടിച്ചോടിയ കഥയല്ലേ? ഇതൊക്കെ ഈ നാട്ടിൽ ഇത്ര ഫേമസ് ആയിപ്പോ പോയല്ലോ. അതല്ല, ആശുപത്രിയിൽ വെച്ചൊരു മൂന്നാല് പ്രാവശ്യം സാറ്.
ഊണ് റെഡി ആയി തോന്നുന്നു അച്ഛൻ അവിടെ കാത്തിരിക്കും വാ അമ്മുകുട്ടി പീഡിയിൽ നിന്നും നല്ല പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ വാങ്ങി കഴിക്കണം എങ്കിലേ തടിച്ചു കൊഴുക്കും ആരെ പശുക്കിടാവിന്റെ വിജയനോ മറ്റേ വന്നാ ഞാൻ ആ കവലയെ കാണുമെന്ന് പറഞ്ഞത് അകത്ത് ഭാഗത്ത് കുട്ടിയോടല്ല കുട്ടി അകത്തേക്ക് പൊക്കോളൂ എങ്ങോട്ടാ ഒന്ന് പുറത്തോട്ട് പോകണം അങ്ങനെ ചാടിക്കേറി ഒന്നും പുറത്തു പോകാൻ പറ്റില്ല ഓരോ ദിവസവും പോകുന്ന സ്ഥലങ്ങളുടെ പേരും സന്ദർശന സമയവും മുൻകൂട്ടി ഞങ്ങൾ അറിയിച്ചിരിക്കണം ഓരോ സ്ഥലത്തും സുരക്ഷിത ഏർപ്പാടുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അങ്ങോട്ട് പോകാവൂ അതെ എവിടെ പോണം എങ്ങോട്ട് പോണം എപ്പ പോണം എന്നൊക്കെ തീരുമാനിക്കേണ്ടവൻ ഞാനാ സാറന്മാരും മിണ്ടാതെ കൂടെ വന്നാൽ മതി കൂടുതൽ ഭരണം ഒന്നും വേണ്ട നിങ്ങൾക്കത് പറയാം പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഡിപ്പാർട്ട്മെന്റിനോട് ഉത്തരം പറയേണ്ടത് ഞാനാണ് ഓക്കെ ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്ത് പോകുന്ന എന്താ നിങ്ങളുടെ സഹായം കുഴപ്പമുണ്ടായാലോ അവിടെ വന്ന് രക്ഷിക്കണം അതിനാണ് പ്രൊട്ടക്ഷൻ ആ ജോലി അങ്ങ് ചെയ്താൽ മതി ഈ പ്രോഗ്രാമും ചാർട്ടും ഒക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു നാളെ മുതൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് രണ്ടുപേരും യൂണിഫോം ഇട്ട് റെഡി ആയിരുന്നു ഓക്കെ എന്നാ പിന്നെ പുള്ളി പറഞ്ഞല്ലേ അല്ലേ എടുത്ത് ഒപ്പി തീർക്കും ഇദ്ദേഹം പോണു അയ്യോ ഈ പറമ്പിലൂടെ കടന്നാലും അപ്പുറത്തേക്ക് പോകാലോ പോകാം പക്ഷെ ഇതിലേ പോകുന്നതാണ് എനിക്ക് സൗകര്യം അതിലേ പോകുന്നതാണ് ഞങ്ങൾക്ക് സൗകര്യം എന്നാ നിങ്ങൾ അതിലേ പൊയ്ക്കോ ഞാൻ ഇതിലേ പൊയ്ക്കോളാം എടോ ഞങ്ങളുടെ ഷൂസും പാന്റും ഒക്കെ വെള്ളം നിങ്ങളുടെ കാര്യം എല്ലാം നിർത്തിക്കല്ലേ ആളുകൾ വേണ്ട ഞങ്ങൾ വെള്ളം ഉണങ്ങി ഇതെന്തേ കാണി കൊരങ്ങന അയ്യോ കേക്കോ സാറിനെ കൊരങ്ങാണ് വിളിക്കില്ലേ കേട്ടോ ചേട്ടാ ഇത് എവിടെ തേങ്ങയൊക്കെ ആയിട്ട് അല്ല വിശ്വനാഥ ഇതെന്ത് പറ്റി ചേട്ടൻ ഈ നാട്ടിലൊന്നും അല്ലേ ഇവിടുത്തെ സംഭവ വികാസങ്ങളൊന്നും അറിഞ്ഞില്ലേ ചേട്ടൻ വിചാരിക്കുന്ന പോലെ കേസും മഴക്കൊന്നുമല്ല എന്റെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ അയച്ചു തന്നിരിക്കുന്ന പോലീസുകാരായവർ ഞാൻ എവിടെ പോയാലും ഇവറ്റകൾ എന്റെ കൂടെ കാണും അതാണ് റൂൾ അല്ലേ ഉത്കണ്ഠം പിള്ളക്കൊക്കെ സുഖം തന്നെയല്ലേ ഉത്കണ്ഠം പിള്ളയോടും കൂട്ടുകാരോടും ഒന്നും ചേട്ടൻ ഞാൻ പറയണ്ട ഞാനിങ്ങനെ രണ്ട് പോലീസുകാർ അപ്പുറപ്പുറമായിട്ടൊക്കെ അങ്ങനെ നടക്കുകയാണ് വലിയ നിലയിലാണ് വലിയ പത്രാസിലാണെന്നൊക്കെ അതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല പൊങ്ങച്ചാണെന്ന് വിചാരിക്കും അല്ലേ പിന്നെ അത് മതി കണ്ണുകടി അസൂയും ഒക്കെ ചേട്ടൻ ചെല്ലേ ചെല്ലേ അയ്യോ പോവാം വല്ല സിഗരറ്റോ ബീഡിയോ വല്ലോ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട റോഡിലെങ്ങും ഒറ്റ ഒരുത്തനെയും കാണാനില്ല നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായല്ലേ വലിയ വിളച്ചിലൊന്നും വേണ്ട ഈ കാക്കിക്കുപ്പായക്കാരൊക്കെ വലിയ മണ്ടന്മാരാണെന്ന് മനസ്സിൽ എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേക്ക് ദേ പോലീസുകാരനാ കാര്യസ്ഥനല്ല നിങ്ങളുടെ താളത്തിനടുത്ത് തുള്ളാൻ ഞങ്ങളെ കിട്ടില്ല അയ്യോ ലൈബ്രറി അടച്ചാണ് അയ്യോ ബുക്ക് എടുക്കാൻ മറന്നുപോയി ജോലി രാജിക്കുമ്പോ കേട്ടോ പയ്യോ അല്ലെങ്കിൽ നാളെ പോവാ അയ്യോ വേറൊരു കാര്യം പറഞ്ഞോയി അയ്യോ സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്താ ഇത് കുറച്ചുദൂരം നടക്കുക പിന്നെ പെട്ടെന്ന് ഓടുക പെട്ടെന്ന് നിൽക്കുക നടപ്പിന്റെ വേഗതയും ദൂരവും കൃത്യമായി ഞങ്ങളെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം അതൊക്കെ എങ്ങനെ മുൻകൂട്ടി അറിയിക്കാൻ നോക്കുന്നത് ഞാൻ എവിടെ പോയാലും ശരി എന്റെ കൂടെ നിൽക്കണം എന്നുള്ളതല്ലേ ഡ്യൂട്ടി ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി അതെനിക്ക് അറിഞ്ഞൂടെന്ന് വിചാരിച്ചാ നഖത്ത് മുമ്പിട്ട് സൂചിയായിട്ട് രണ്ടീ ചെക്കൻ അറിയാവില്ല കേട്ടോ നഖത്തിലല്ല സാറേ എങ്ങനെയൊക്കെ ഉണ്ട് കച്ചവടം ഒരു വിൽത്തുക തീപൊട്ടി വല്ല കപ്പലിന്റെ മുട്ടായോ മിസ്റ്റർ വല്ലതും വേണോ ഒന്നും വേണ്ട അപ്പൊ പറ്റില്ല ഇരുതൻ ഓ സുഖം തന്നെയല്ലേ അയ്യോ അമ്മ ഇല്ലേ ഇല്ല മൈ ഗോഡ് ഇല്ലേ അമ്മാവൻ വരുമ്പം പറഞ്ഞരേ ഞാനിങ്ങനെ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് വന്ന് അന്വേഷിച്ചിട്ട് പോയെന്ന് ഓക്കെ അമ്മാവന്റെ കടയാണേ ഹലോ ചേട്ടോ ഇരി കുഴപ്പക്കാരൊന്നുമല്ല എന്റെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ അയച്ചിരിക്കുന്ന 24 hours എന്റെ കൂടെ തന്നെ കാണും വരട്ടെ ഒന്നുമില്ല ഞാൻ അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതി അന്ന് വണ്ടി ഇടിച്ചെന്നെ കൊല്ലാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ഇയാളും ഉണ്ടായിരുന്നു എന്നൊരു സംശയം ഞാൻ ഇവിടെ വരുന്ന വിവരം നേരത്തെ അറിഞ്ഞതിന് ശേഷം എന്നെ അപായപ്പെടുത്താൻ വന്നതാണോ എന്നൊരു ഡൗട്ട് ഒന്ന് സെർച്ച് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട് വരട്ടെ ചാക്കോ യെസ് എന്താ പ്രശ്നം പ്രശ്നമൊക്കെ പിന്നെ പറയാം നിങ്ങളുടെ ദേഹപരിശോധന നടത്തണം ഞാനൊരു ജനപ്രതിനിധിയാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് അങ്ങനെയാണെങ്കിൽ ജുബൂര്
അതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും നിയമത്തിന്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ല ജുബ ഒരുടോ അടിയിൽ ഇട്ടിട്ടുണ്ടോ ഇല്ല നമ്മൾ മുണ്ടായിട്ടുണ്ട് കേട്ടോ ആ അരയിൽ തപ്പ് അരയിൽ തപ്പ് കൈബുക്ക് 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 അരകുലുക്ക് അരകുലുക്ക് ചാട് ചാട് അണ്ണൻ ചാടവളെ ചാട് അങ്ങനെ ഒന്ന് വട്ടം കറങ്ങേ ഓഹോ പഞ്ചായത്ത് മെമ്പർ ആവാൻ പറ്റാത്തതിന്റെ വൈരാഗ്യം ഇങ്ങനെയൊക്കെ തീർക്കലേ അല്ലേ പിള്ളച്ചേട്ടൻ ആകെ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇതൊക്കെ ഇവരെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമല്ലേ ദേ ഇത് നമ്മുടെ സ്വന്തം ആളാണ് മേലിൽ ചെക്ക് ചെയ്യരുത് ഏ ചേട്ടൻ വയ്ക്കോ വയ്ക്കോ പോവാം അയ്യേ നിങ്ങൾ എന്തിനാ ഇറങ്ങിയത് ഇവരെ കണ്ടോണ്ടാണോ അതിന്റെ ആവശ്യമില്ല ഇവർ എന്റെ സംരക്ഷണത്തിന് വേണ്ടി വന്നിരിക്കല്ലേ എന്റെ ഫ്രണ്ട്സ് ആണ് കേറിപ്പോ ലോഡ് കയറിപ്പോ ചാക്കോ ആ കർമ്മം അങ്ങോട്ട് ചെയ്തേക്ക് അയ്യോ കാറ്റ് തുറന്നു വിടരുത് ഇവരെന്റെ ഫ്രണ്ട്സ് ആണ് മക്കള് പോ നിയമം നടത്തുന്നതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കരുത് ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി ഇനിയിപ്പോ എങ്ങനെയാ പോകേണ്ടത് സ്പീഡിൽ പോണോ അതോ സ്ലോവിൽ പോണോ അതോ വെള്ളത്തിൽ കൂടെ പോണോ എങ്ങനെയാ പോകേണ്ടത് വെച്ചാൽ പറഞ്ഞാൽ മതി നമുക്ക് അങ്ങനെ അങ്ങ് പോവാ പിടിച്ചോ എനിക്കൊന്ന് ഒന്നിനു പോണം അയ്യോ പോലീസ് മാഷായിരുന്നു അത് ഞങ്ങൾ ഇവര് മാത്രമേ കണ്ടുള്ളൂ വലിയ മന്ത്രിയും വി ഐ പിക്ക് വരുമ്പോഴാണല്ലോ മാഷിന്റെ വരവ് മന്ത്രിയാകാതെയും എസ്കോർട്ടൊക്കെ കിട്ടുവടേ എസ്കോർട്ടല്ല പ്രൊട്ടക്ഷൻ ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ ഏത് അലവിലാതെക്കും കിട്ടും പ്രൊട്ടക്ഷൻ ഇത് നിയമവിരുദ്ധമാണ് ഇതിന് കൂട്ട് എന്നെ കിട്ടില്ല കൂട്ട് നിക്കണ്ട കൂടെ നിന്നാ മതി അതെ നിക്കാൻ പോയി താൻ ഇങ്ങനെ കിടന്ന് പെടക്കേണ്ട ഒരു കാര്യമില്ല അമ്മുവിന്റെ കാര്യത്തിന് ഒരു കുറവും ഉണ്ടാവാൻ പോണില്ല അവക്ക് ഈ ചൊവ്വാദോഷം ഉള്ളതുകൊണ്ട് ഒരു ജാതകം ഒത്തുവരികയെന്ന് വെച്ചാൽ അത് തന്നെ ഒരു വലിയ ഭാഗ്യാ എഴുപനക്കാര് വലിയ സ്ഥാനികളാ കുട്ടിയായിരിക്കുമ്പോ അമ്മയുടെ കൂടെ ഞാനിവിടെ പോയിട്ടുണ്ട് അന്നൊക്കെ വലിയ പ്രതാപമായിരുന്നു നമ്മൾ നോക്കണ്ട അത് തന്നെയാ ചെക്കനും നല്ല കാര്യപ്രാപ്തി ഉള്ളവനാ എന്നാ പിന്നെ അത് തന്നെ ഞങ്ങൾ ഉറപ്പിക്കുക ഈ മാസത്തിൽ തന്നെ നല്ലൊരു ദിവസം നോക്കി വെക്കാൻ ഗോവിന്ദ പണിക്കരോട് പറഞ്ഞാ മതി നേരത്തെ നടത്തുന്ന എന്തുകൊണ്ട് നല്ലത് അമ്മൂന്റെ കാര്യം കഴിഞ്ഞാ പിന്നെ സൗദാവിന്റെ കാര്യം കൂടി ആലോചിക്കാലോ ആദ്യം ഇതും കൂടെ നടക്കട്ടെ അപ്പോഴേക്കും വിശ്വാസം എന്തെങ്കിലുമൊക്കെ ഒരു പണിയാവൂലോ അതെ ഇല നിറച്ചിട്ടോളൂ വെച്ചു വിളമ്പി വെച്ചു വിളമ്പി നാരായണമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടായില്ലേ ഹേയ് വീട്ടിൽ വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്ന നാട്ടു നടപ്പല്ലേ അതല്ലേ തറവാടി തന്നു സാറ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലോ അമ്മുക്കുട്ടി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് വല്ലാതെ ക്ഷീണിച്ചു അമ്മേ ഈ വെട്ടിവേര് നറന്നിന്റെ കിഴങ്കൂടയിൽ വാഴപ്പിണ്ടി എന്നാ രണ്ട് ഗ്ലാസ് ആയിക്കോട്ടെ എല്ലാ ദിവസവും ഇതേ കറികൾ തന്നെ ആവണമെന്നില്ല ഒരേ ഭക്ഷണമാകുമ്പോ ഉണ്ടാക്കണവർക്കും കഴിക്കണവർക്കും ഒരു മടുപ്പാവും ഞാനത് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ വന്ന അന്ന് മുതലേ മട്ടണാ കഴിക്കുന്നത് ഇനി കുറച്ചു ദിവസത്തേക്ക് ചിക്കൻ നല്ല നാടൻ താറാവിനെ കിട്ടിയാൽ ഒന്ന് രണ്ട് ദിവസം അതാകാമോ മതി അത് കഴിഞ്ഞ് കാട ഇത് പറഞ്ഞപ്പോഴാണ് സാർ പറഞ്ഞു ഞാൻ വേറൊരു കാര്യം ഓർമ്മിച്ചത് ഞാൻ എസ് ടി എഫിലായിരിക്കുമ്പോ ഓരോ ദിവസവും ഓരോ ഡിഷ ഒരു ദിവസം ചൈനീസ് ഒരു ദിവസം ജാപ്പനീസ് ഒരു ദിവസം കോണ്ടിനെന്റൽ ഒരു ദിവസം ജർമ്മനീസ് ചോറണ് ചോറണ് ഊണ് കഴിച്ചിട്ട് പറയാട്ടോ ഞാൻ പറഞ്ഞില്ലേ മിനിക്കുട്ടി കാത്തു നിൽക്കുന്നുണ്ടാവുന്നു ഞാൻ പോയി സംസാരിച്ചിട്ട് ഉടനെ വരാം അനന്താ പോകാമല്ലോ അയ്യേ നിങ്ങൾ എന്താ വരുന്നത് ഒറ്റയ്ക്ക് പോകുന്ന കാര്യം നടപ്പില്ല അപ്രതീക്ഷിതമായ ആക്രമണത്തിന് സ്ത്രീകൾ പോലും തയ്യാറാവുന്ന ഒരു കാലഘട്ടമാണിത് ചാക്കോച്ചേ ഈ കാക്കിക്കുള്ളിൽ ഒരു കലാഹൃദയം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ ഒരു കവിയല്ലേ പ്രേമത്തിന്റെ വേദന മറ്റാരെക്കാളും നിങ്ങൾക്കല്ലേ മനസ്സിലാവും രണ്ട് മിനിറ്റ് സമയം ഞാൻ ഒരുച്ചിരിക്കുന്നു പക്ഷേ അവിടെ പറയണ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ വള്ളിപുള്ളി വിടാതെ ഇവിടെ ഒന്ന് പറയണേ പെണ കണ്ട
എന്ത് ചെയ്യാനാ മിനിക്കുട്ടി? ആ പോലീസുകാരെ കയ്യിലൊന്ന് ഊരിക്കിട്ടണ്ടേ? മിച്ചോട്ട് ആശുപത്രി കിടക്കുമ്പോ വേഗം സുഖാവാൻ ഞാൻ ദേവിക്കൊരു കൂട്ടുപായസം നേർന്നിരുന്നു. ഒന്നിച്ച് തൊഴുത് പായസം വാങ്ങാന്ന് കരുതിയതാ. അതിനെന്താ ഇത്തിരി താമസം എന്നല്ലേ ഉള്ളൂ, നമുക്ക് പോയി വാങ്ങാം. ഇനി ഇപ്പൊ പോകേണ്ട കാര്യമൊന്നുമില്ല, ഇതാ പായസം എടുത്തോളൂ. ഇതങ്ങനെ വെറുതെ കഴിച്ചാലൊന്നും പോരാ, നേർച്ചക്കാരി സ്വന്തം കൈകൊണ്ട് തന്നെ തരണം. അരുത്, അരുത്, കഴിക്കരുത്, കഴിക്കരുത്. എന്താ കാര്യം? ഞങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ആഹാര സാധനങ്ങൾ കഴിക്കരുത് എന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ലേ? കുട്ടി പൊക്കോളൂ, അവിടെ നില്ല്. നിങ്ങളെ ആര് പറഞ്ഞു സമ്മതിക്കാൻ? സാർ കൂടെ സമ്മതിച്ചു. ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് നിന്റെ ഡ്യൂട്ടി? എന്റെ ജോലി പോയി ആര് തരും? എന്റെ ജോലി പോയി താൻ തരുമോ? അനാവശ്യം പറയരുത്. ആണ്ടാ പോയി. ആര്? വിഷയം. ഏത് വിഷയം? നമ്മുടെ വിഷയം. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ ഈ നേരത്തെ വരവിന്റെ ഉദ്ദേശം? വിശ്വാനെ ഒന്ന് കാണുമായിരുന്നു. എന്താ വീട്ടിൽ വല്ല കല്യാണം ഉണ്ടോ? അതോ തലവിളിയോ? അല്ല, വിജയന് ജോലി കിട്ടി. വിശ്വം, വിശ്വം, ഞാൻ ഇവിടെ ഉണ്ട്. ആ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഞങ്ങളുടെ കൺവെട്ടത്ത് വെച്ച് തന്നെ വേണം. ഐ പി സി 4200. ഓ വാ വാ. എവിടെയാ ജോലി? റവന്യൂ വകുപ്പിലാ, എൽഡി ക്ലാർക്ക്. തിങ്കളാഴ്ച ജോയിൻ ചെയ്യണം. അങ്ങനെ നീ രക്ഷപ്പെട്ടു, ഞങ്ങളൊക്കെ ഇപ്പോഴും തിരുനക്കര തന്നെ. ശരിക്കും രക്ഷപ്പെട്ടത് മാഷ, വി ഐ പി സ്റ്റാറ്റസിലല്ലേ ജീവിതം? വി ഐ പി സ്റ്റാറ്റസ് കണ്ടില്ലേ? മനസ്സമാധാനമായിട്ട് ഒരു മനുഷ്യനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് എരിഞ്ഞാ കുറ്റം, ഇങ്ങോട്ട് എരിഞ്ഞാ കുറ്റം. പുറത്തിരിക്കാൻ വയ്യ, അകത്തിരിക്കാൻ വയ്യ. ദുഷ്ടന്മാർ. മിനിക്കുട്ടിയോട് പോലും ഒന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, അവൾ പിണങ്ങിപ്പോയി. മാഷ വിഷമിക്കാതെ, മിനിക്കുട്ടിയെ കാണണമെന്നല്ലേ ഉള്ളൂ, നമുക്ക് വഴിയുണ്ടാക്കാം. എന്താ അവിടെ ഒരു കുശു കുശുപ്പ്? നഗത്തിന്റെ ഇടയിൽ സാർ ആണി അടിച്ച കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. താൻ ഇതിവിടെ മുഴുവൻ പറഞ്ഞ് പാട്ടാക്കി. ശരിക്കുള്ള കഥ എന്താന്ന് വെച്ചാ, എന്റെ വല്യമ്മാവൻ. സാർ പിന്നെ പറഞ്ഞുതരാം, പിന്നെ പറഞ്ഞു. സ്റ്റോപ്പ് സ്റ്റോപ്പ്, കയറാൻ വരട്ടെ. ഇതിപ്പോ ഏഴാമത്തെ പ്രാവശ്യമാണ്, ഉടനെ പോയി ഒരു ഡോക്ടറെ കാണണം. ഓ കയറാൻ വരട്ടെ, ഞാൻ പരിശോധിച്ചിട്ട് അകത്തേക്ക് കയറിയാ മതി. ഇതിപ്പോ ആറ് തവണ പരിശോധിച്ചില്ലയോ, ഇനിയിപ്പോ എന്തൊന്നും പരിശോധന? മറ്റേ സാറിന് ഒന്നും ഇല്ലല്ലോ. അത് അങ്ങേരുടെ കാര്യം, കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ ചുമതലയാണ്. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി എന്ന ഒരു കാര്യം നമുക്ക് രണ്ടുപേരും ഒരുമിച്ച്. പിന്നെ പെട്ടെന്നിറങ്ങണം. അതിനകത്തൊരു ആത്മഹത്യയല്ലേ, ഉത്തരം പറയണ്ട ഞങ്ങളാ. ആ ശ്രീധരൻ നായർക്ക് പ്രൊമോഷന്റെ കാര്യം അന്വേഷിക്കാൻ പോവാൻ കണ്ടൊരു നേരം. എന്ത് നായവേഷം കെട്ടിപ്പോയില്ലേ, കൊരക്കണം കൊര കേക്കണം. ചേട്ടന് നായവേഷം ഒന്നും അല്ല, രാജാപാർട്ടാന്നേ. ഒക്കെ അറിഞ്ഞു കൊച്ചു കള്ളൻ. സംഗതികളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ചേട്ടാ. താൻ കാര്യം എന്താ തെളിച്ചു പറ. അന്നാമ്മ ചേട്ടത്തി എന്നോട് പറഞ്ഞായിരുന്നു ചേട്ടാ. അന്നാമ്മച്ചേട്ടത്തി എന്ത് പറഞ്ഞു? അന്നാമ്മച്ചേട്ടത്തി അന്നാമ്മച്ചേട്ടത്തി മോക്കെ ചേട്ടനോട് പ്രേമമാണെന്നോ കല്യാണം കഴിക്കാൻ പോന്നെന്നോ. ആലോചനയായിട്ട് വരാൻ പോകുന്ന ചേട്ടത്തി പറഞ്ഞത് നേരാണോ? നേര്, സത്യം സത്യം. എന്താണോ നിന്ന് ചിണുങ്ങണേ? ഒന്നുമില്ല, ഡ്യൂട്ടിക്കിടയിൽ വീണ് കിട്ടി ഒരു നിമിഷം. ഒരു കലാഹൃദയമാണല്ലോ എന്റേത്. അവനെവിടെ? ഏവൻ വിശ്വനാഥൻ. ഏത് വിശ്വനാഥൻ? ഇവിടുത്തെ വിശ്വനാഥൻ. കക്കൂസിലിട്ടുണ്ട്. കൊറേ നേരമായല്ലോ, പുറത്തേക്ക് ഇറങ്ങുന്നു അതോ ഞാൻ അകത്തു വന്ന് പിടിച്ചിറങ്ങണോ? ഞാൻ വന്നിട്ടെന്ന് പറ. സാർ വന്നിട്ടുണ്ട്. കല്ലെറിഞ്ഞ് വീഴ്ത്താൻ അവന് ചെക്കനെ, കല്ലിഞ്ഞെടുത്തതാ. എന്റെ എങ്ങോട്ട് പോയി? ഇവിടെ പോയി. എന്താ
അല്ല അടക്കിയ മറ്റായിരിക്കും അടക്കിയ അവര് രാത്രി എടുത്ത് ചാടി ഉറപ്പാ ആത്മഹത്യക്ക് ഞാൻ സമാധാനം പറയേണ്ടി വരും എനിക്ക് പ്രൊമോഷൻ ആവേണ്ട സമയമായി എനിക്ക് ജോലി പോകേണ്ട സമയമായി ചെറുപ്പ് അടിക്കതേ അവനവിടെ ചിത്രവല്ലിപ്പൂവിനി തേടും ഇത്തിരി മുല്ലപ്പൂവിൽ ഉറങ്ങും കാത്തേ നിൻ ചുണ്ടിലെന്തേ കിന്നാരമിന്നും ഉണർന്നു വന്നതാരെ ചിത്രവല്ലിപ്പൂവിനി തേടും ഇത്തിരി മുല്ലപ്പൂവിൽ ഉറങ്ങും ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് കുറച്ച് കാശ് വായ്പയായിട്ട് തന്നാൽ മതി അതിനെന്താ അപ്പൂട്ടന്നാര് 10-20 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടൊരു സഹായം ചോദിക്കണല്ലേ എപ്പോഴാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അതിപ്പോ തീയതിയും ശേഷിച്ചില്ല മോൾക്ക് ചൊവ്വാദോഷം ഉള്ളതുകൊണ്ട് ഒന്നും ശരിയാവാനിരുന്ന ഇതിപ്പോ ജാതക പൊരുത്തുണ്ട് അടുത്ത ദിവസം ഒരു വീട്ടിലേക്ക് വരുന്ന പറഞ്ഞത് മുതലാളിയോടൊരു വാക്ക് ചോദിച്ച് ഉറപ്പിക്കാന്ന് കരുതി പണത്തിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട അപ്പൂട്ടന്നാർ ധൈര്യമായിട്ട് വാക്ക് കൊടുക്ക ഞാൻ പറയട്ടെ ശരി പോയി ബാർ സോപ്പ് അമ്മുക്കുട്ടി ഉപയോഗിക്കരുത് ഈ മനോഹരമായ വിരലുകളിൽ നഖച്ചിട്ട് വരും സാരമില്ല ഞാൻ സഹിച്ചോളാം പീടികയിൽ മേൽത്തര സോപ്പ് പൊടികൾ കിട്ടും അത് വാങ്ങി തുണി തിരുമ്പിയാ മതി എന്തിനത്ര ബുദ്ധിമുട്ടൊന്നും എന്റെ തന്നാൽ ഞാൻ ലാൻഡറി കൊണ്ടുപോയി വാഷ് ചെയ്യിപ്പിച്ചതരായിരുന്നല്ലോ ബുദ്ധിമുട്ടണമെന്നില്ല ഓ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ ആ പിന്നെ തുണികളിൽ കറയുണ്ടെങ്കിലേ
നാരങ്ങ ഉണ്ടല്ലോ ചെറുനാരങ്ങ, അതിന്റെ അച്ചാർ ഇങ്ങനെ പൊടിക്കാൻ. നാളെ അമ്മക്കുട്ടിയെ കാണാൻ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരണ വിവരം ആ പോലീസുകാർക്ക് അറിയാമോ? അറിഞ്ഞിട്ടാവാൻ വഴിയില്ല, ബ്രോക്കർ വന്ന് കാര്യം പറയുമ്പോ അവരവിടെ ഉണ്ടായിരുന്നില്ല. അല്ല, രണ്ട് പോലീസുകാർ വീട്ടിൽ സ്ഥിരതാമസമാണെന്ന് അവരറിഞ്ഞാൽ നാട്ടുകാർക്ക് കുറ്റം പറയാൻ അത് ധാരാളം മതി. നാളത്തേക്കെങ്കിലും അവരൊന്ന് മാറ്റി നിർത്താൻ വിശാലിനോട് പറയാം. അതെങ്ങനെ ശരിയാവും ചേട്ടാ? അവര് വീട്ടിൽ വരുമ്പോ വിശ്വാസം അവിടെ ഉണ്ടാവണ്ടേ? വിശ്വം ഉണ്ടാവണം, പക്ഷെ പോലീസുകാരുണ്ടാവരുത്. അവരെ മാറ്റി നിർത്താനുള്ള സൂത്രമൊക്കെ അവൻ കണ്ടുപിടിച്ചോളൂ. എന്നാ ഏട്ടനും എടുത്തും കൂടി രാവിലെ അങ്ങനെ എത്തുക, ഞങ്ങൾ യാത്രയില്ല. ആ ജോലി കിട്ടിയ എന്റെ പേരില് പലരും പാർട്ടി നടത്തിയിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു പാർട്ടി ഞാൻ ആദ്യമായിട്ട് കാണാ. അത് പിന്നെ സാറൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ച് വിജയൻ സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്താ. ചാക്കോ സാറിനൊന്നുകൂടെ ഒഴിച്ചോട്, ഒഴിച്ചോട്. ഈ കാക്കിക്കുള്ളിൽ ഒരു കലാകാരൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തെളിയിച്ചു കൊടു ചാക്കോ. ഒരു കൊച്ചു വിലങ്ങും കുറെ വളപ്പൊട്ടുകളും എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എന്റെ പ്രതിയെ തേടി എന്നൊരു കവിത. തള്ള പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ, ജ്യേഷ്ഠൻ പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ, ചേച്ചി പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ, അച്ഛൻ പറഞ്ഞു നീയാണൽ മകൻ. പ്രായം പ്രാഗിയ മുത്തച്ഛൻ ചൊല്ലി നിന്റെ അച്ഛൻ എൻ മകൻ അല്ലൻ മകനെ. എങ്ങനെ എങ്ങനെ? പ്രായം പ്രാഗിയ മുത്തച്ഛൻ ചൊല്ലി നിന്റെ അച്ഛൻ എൻ മകൻ അല്ലൻ മകനെ. അല്ല സർ, ഞാൻ എഴുതിയതാ. എവിടുന്ന് പിന്നെ ഇൻസ്പിറേഷൻ കിട്ടി നിങ്ങക്ക്? എന്റെ അച്ഛനെ നോക്കി എന്റെ മുത്തച്ഛൻ പറഞ്ഞതാണ്. ഊണ് അസലായിട്ടുണ്ട്, എല്ലാം അമ്മൂട്ട കൈകൊണ്ടുണ്ടാക്കിയതാ. എന്റെ മരുമോളായതുകൊണ്ട് പറയണതല്ല, നല്ല സ്ത്രീത്വമുള്ള കുട്ടിയാ. ഏത് തറവാട്ടി ചെന്നാലും നിറഞ്ഞിരിക്കും. പെണ്ണ് ആലോചിക്കുമ്പോ കേശവൻ കുട്ടിക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, നല്ല അന്തസ്സുള്ള തറവാട്ടിലെ കുട്ടിയായിരിക്കണമെന്ന്. അതിനൊന്നും ഒരു കുഴപ്പമില്ല, തറവാടിന്റെ മഹിമ ഒന്നും ഞങ്ങൾ ഇതേവരെ കളഞ്ഞു വിളിച്ചിട്ടില്ല. ആ അവശ്യം ഒന്നല്ലോ, നിന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പോയ വഴിക്ക് അല്പ തിരക്കായി പോയി, അതാ വൈകിയത്. എന്നാ വൈകിക്കണ്ട, നമുക്ക് കാര്യത്തിൽ കിടക്കാം. അനുഭവങ്ങളിൽ നിന്നേ ഒരു കലാകാരനുണ്ടാവൂ. എന്റെ വല്യമ്മാവൻ മലപ്പുറത്തങ്ങാടിയിൽ എസ് ഐ ആയിരുന്ന കാലഘട്ടം, അവിടെ മൊയ്തീൻ കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു റൗഡി. വിശ്വാസം ഞാനോട് പിഴിഞ്ഞു. അവൻ എന്റെ വല്യമ്മാവൻ എങ്ങനെ കീഴ്പ്പെടുത്തിയെന്ന് ഞാനൊന്ന് വിശദീകരിച്ചു. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഞങ്ങളൊരു 125 ആളുണ്ടാവും, കേറി വന്ന 150. ആളെ എത്ര വേണ്ടാവാം, അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ. പോലീസ് വകുപ്പിലുള്ള ഒരു മുഴുവൻ മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത്. മറയല്ല അമ്മേ, ഡ്യൂട്ടി കാര്യത്തിൽ കടുകിട വ്യത്യാസം വരുന്ന ഈ ചാക്കു സഹിക്കില്ല. ഔദ്യോഗിക കൃത്യ നിർവഹണ ആത്മാർത്ഥമായി നടത്തുന്ന സത്യസന്ധരായ പോലീസുകാരുടെ ഡ്യൂട്ടി ഡ്യൂട്ടിക്ക് തുടങ്ങി വെച്ചാൽ. ചാക്കോ കുഴപ്പമുണ്ടാക്കരുത്, ഒന്നും മനഃപൂർവ്വമല്ല, ഒരബദ്ധം പറ്റിപ്പോയതാ. ഇതാണ് അബദ്ധം. ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ണിലുണ്ണിയ കൊപ്രാപുരയ്ക്കൽ ചാക്കോയുടെ സൽപ്പേരിന് കളങ്കം വരുന്നതാണോട് അബദ്ധം. കാക്കയ്ക്ക് കഴുകനും കൊടുക്കാതെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെക്കുന്ന തള്ളക്കോഴികളെ പോലെ കാത്തു സൂക്ഷിച്ചവരാണടാ നിന്നെ ഞാനും ശ്രീനാരായണനും. എന്താ പൊട്ടനാരെ, പോലീസും പട്ടാളവും ഒക്കെ? അല്ല, അപ്പുറത്തെ വീട്ടിലെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും മോഷണം പോയി, അത് അന്വേഷിക്കാൻ വന്ന പോലീസുകാരാ. കോഴിയെ കിട്ടിയില്ല. വെള്ളമാ വെള്ളം വെള്ളോ ചുമ്മാ ചുമ്മാ ചുമ്മാടാ ആരാടാ വെള്ളം? 100 150 അടിച്ച നീയൊക്കെ ഫിറ്റ് ആവും, പക്ഷെ ചാക്കോയുടെ കപ്പാസിറ്റി നരകറിഞ്ഞൂടാ. കണ്ടില്ലേ കണ്ടില്ലേ, കാലത്തെ തുടങ്ങിയതാ. ഇതൊന്നും പ്രശ്നമാക്കണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ഇറങ്ങിയട്ടെ ഇറങ്ങിയട്ടെ. ആരാടാ മാനേജ് ചെയ്യുന്നത്? അതെങ്ങനെ മാനേജ് ചെയ്യും? ആരൊക്കെ ഇവര്? ഞാനറിയാതെ ഈ കോമ്പൗണ്ടിനുള്ളിൽ കിടക്കാൻ ആരാണ് ഇവർക്ക് അനുവാദം കൊടുത്തത്? പറയണോ? ഞാൻ അറിഞ്ഞില്ലേ. എല്ലാവരും വരിവരിയായി നിൽക്കണം. അനധികൃതമായി ഇവിടെ കയറുന്നതിന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. വസ്ത്രങ്ങൾക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആയുധങ്ങളെല്ലാം പുറത്തെടുക്കണം. ചാക്കോ. അയ്യോ, ഇവര് കുഴപ്പക്കാരല്ല, അച്ഛനെ കാണാൻ വന്നവരാ. ആരെ കാണാൻ വന്നാലും സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. ഇത് ഞങ്ങളുടെ കുടുംബക്കാരെയാ, സാർ ഇതിൽ ഇടപെടണ്ട. ഇടപെടണം, ഇടപെട്ടേ പറ്റൂ. മക്കളെ വളർത്തും ആലോചിക്കണമായിരുന്നു. ഇവൻ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോ അത് പോലീസ് കേസാവുമെന്നും ഈ വീടിന് പോലീസ് കാവൽ എടുക്കുമെന്നും നേരത്തെ ആലോചിക്കണമായിരുന്നു. ആയുധങ്ങളൊന്നും കൈവശമില്ല. ഓക്കേ, നിങ്ങൾ ഇപ്പൊ പറ്റോ, ഞങ്ങൾ നാളെ രാവിലെ അവിടെ. അതിന്റെ ആവശ്യമില്ല.
അമ്മേ നമ്മളെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചല്ലേ തൃപ്തിയായില്ലേ ഈ കുടുംബം കുളം തോണ്ടിയാലേ നിങ്ങൾക്ക് സമാധാനമാവത്തുള്ളല്ലേ തനിക്കറിയോ എത്ര എത്ര ആലോചനകൾ വന്നിട്ടാ ഇതൊരെണ്ണം ശരിയായത് എന്റെ അമ്മൂനൊരു നല്ല ജീവിതം എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു നിമിഷം കൊണ്ട് താൻ അത് തകർത്തില്ലേ അതിന് അവരെന്തിനു കുറ്റം പറയുന്നു നീ ഒരിത്തം വരുത്തി വെച്ചതല്ലേ ഇതെല്ലാം എല്ലാം ഞാൻ അറിഞ്ഞു ഒക്കെ ശരിയാവും എങ്ങനെ ശരിയാവാനാ വിജയ പോലീസുകാർ കയറി ഇറങ്ങിയ വീട്ടിൽ നിന്ന് പെണ്ണ് അന്വേഷിച്ച് ഇനി ആര് വരാനാ പാവ അമ്മ വയ്യ വിജയ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഞാനൊരു കാര്യം പറഞ്ഞ തെറ്റാണെങ്കിൽ മാഷൊന്നും കരുതരുത് എന്താ അമ്മക്കുട്ടിയെ എനിക്കിഷ്ടമാണ് നിങ്ങൾക്കെല്ലാം സമ്മതമാണെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കാം ഒരു കല്യാണം എന്ന് പറയുമ്പോ അതിന്റെ ചില നാട്ടു നടപ്പൊക്കെ ഉണ്ടല്ലോ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാലോചനയായിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് അതിന്റെ ഭംഗി വിജയന്റെ അച്ഛനും അമ്മയും വീട്ടിൽ വന്നിരുന്നു അവർക്കും സന്തോഷമേ ഉള്ളൂ അമ്മനോട് ചോദിച്ചപ്പോ അവക്ക് സമ്മതാന്നാ പറഞ്ഞത് ഏതായാലും എല്ലാം ശരിയായത് അവളുടെ ഭാഗ്യം കല്യാണം വൈകാതെ നടത്തണം എന്നാണ് ശങ്കരൻ നായർ പറയുന്നത് എങ്കിലും അവരുടെ ആൾക്കാരൊന്നും അറിയിക്കുകയും പേരുണ്ടെങ്കിലും സമ്മതം ചോദിക്കണല്ലോ അതും നേരാ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാലോ അതുകൊണ്ട് കുറച്ചു ദിവസം വൈകിയാലും ഇടങ്ങാറുണ്ടാവുമ്പോണല്ലോ താനത് കുടിക്കേ പിന്നെ ഇതൊക്കെ വിശേഷിച്ച് അങ്ങോട്ട് പോയാ പോരാ ചെയ്യേണ്ട കാര്യം കൂടി ഓർമ്മയുണ്ടാവണം അതൊക്കെ അച്ഛാ എന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ എല്ലാം എനിക്കറിയാം അറിഞ്ഞാ മാത്രം പോരാ ചെയ്യുന്നതേ ഒരുമാതിരി രാമേശ്വരത്തെ ക്ഷൗരം പോലാവരുത് പണ്ട് എന്റെ ഒരു ആസ്മാതി എന്നെ ഒന്ന് സഹായിച്ചതാ അതാ ഞാനിപ്പൊ കിടന്ന് അനുഭവിക്കുന്നത് പിന്നെ അത് കണ്ട് ഇത് കണ്ടെന്നൊക്കെ പറഞ്ഞ് സാക്ഷി പറയാൻ ആള് വന്നേക്കരുത് അച്ഛായോ ഓ സേതുമാധവൻ ഏറ്റാൽ ഏറ്റതാ എന്നാലേ വീശല് മതിയാക്കിയിട്ട് പോവാൻ നോക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജഫ്രി അച്ഛനെയോ ജാഫറയോ വിളിച്ചാ മതി ആ ചെല്ല ഇരിക്കേ അതും കൂടെ വീശിക്കും ആ അറിഞ്ഞു അറിയാതെയോ പറ്റിപ്പോയൊരു അബദ്ധ മോൾ എന്നോട് ക്ഷമിക്കണം സാരല്ല ഇപ്പൊ എല്ലാം ശരിയായില്ലേ എനിക്കുണ്ട് ഇവളെ പോലെ കെട്ടിക്കാറായ രണ്ട് പെൺമക്കള് എന്താ ചേട്ടാ കൊച്ചുകുട്ടികളെ പോലെ ശവത്തിന് കാവൽ നിന്നിട്ടുണ്ട് കള്ളന്മാർക്ക് കാവൽ നിന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു കുടുംബാന്തരീക്ഷത്തില് ഈ പോലീസുകാരനാദ്യായിട്ട ഒരു എസ് ഐ ആവാന്നുള്ളത് എന്റെ സ്വപ്നമായിരുന്നു അത് സാധിച്ചു ഞാൻ ഇവിടുന്ന് പോകുമ്പോ നീ എന്നെ മനസ്സുകൊണ്ട് ശപിക്കരുത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പൊറുക്കണം നിങ്ങളുടെ മകൻ വലിയ നിലയിലെത്തും എന്റെ മനസ്സങ്ങനെ പറയണു അമ്മക്കുട്ടിയുടെ കല്യാണത്തിന് എന്നെ വിളിക്കണേ ഞാനും കുടുംബവും ഇവിടെ ഉണ്ടാവും ദസാർ പെട്ടി ചാക്കോ റൂളും നിയമവും പറഞ്ഞ് ഇനിയും ഇവരെ ബുദ്ധിമുട്ടിക്കരുത് ഇല്ല സർ ഞാൻ വരട്ടെ സേതുമാധവൻ
ഞങ്ങൾ ഒരുമിച്ചൊരു സ്റ്റേഷനിലാ. ഇവിടെ ഡ്യൂട്ടിക്ക് വന്നതാ. നമസ്കാരം, കയറി വരൂ. അകത്തൊരു മുറിയുണ്ട്, അതിനപ്പുറത്താണ് എന്റെ മുറി. അടുക്കള ആ ഭാഗത്താണ്. കിടപ്പ് മുറിയിൽ മൂന്ന് ജനലും രണ്ട് കതവും ഉണ്ട്. അകത്ത് പോയി ചെക്ക് ചെയ്യാം. കാലത്ത് പത്രക്കാരൻ വരും, വല്ലപ്പോഴും കൂടി മീൻകാരി. ഇതാണ് ഈ വീടിന്റെ ഫുൾ ഡീറ്റെയിൽ. ഇന്ന് മീൻകാരി വന്നിരുന്നോ? ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ? ഞാനൊരു പാവം പോലീസുകാരൻ, വയറ്റിപ്പിടപ്പിന് വേണ്ടി വേഷം കെട്ടിയതാ. പിന്നെ ഇവിടെ വരുന്നവരുടെയും പോകുന്നവരുടെയും കണക്ക് ഞാൻ അറിഞ്ഞിട്ട് എന്ത് കാര്യം? ആ, പുതിയ കോൺസ്റ്റബിളാ, ശ്രീധരൻ നേരക്ക് പകരം വന്നാ. ഒരു മൂന്ന് ചായ എടുക്ക, ഒരെണ്ണം നല്ല കിടപ്പത്തിൽ വെള്ളം കുറച്ച്. വേണ്ടമ്മേ, ഇപ്പൊ ചായ ഒന്നും വേണ്ട. ഇവിടെ അടുത്ത് എവിടെയാ ഹോട്ടൽ ഉള്ളത്? നേരത്തെ പറഞ്ഞില്ലെങ്കിൽ ഊണ് കിട്ടാൻ പ്രയാസമാ. ഹോട്ടലിലൊന്നും പോണമെന്നില്ല, ഉള്ളത് എന്താന്ന് വെച്ചാ ഇവിടുന്ന് കഴിക്കാം. അയ്യോ, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ആ, ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ വിശ്വാസ? സന്തോഷമേ. പാരേ, നീ ബുദ്ധിമുട്ടേ ബുദ്ധിമുട്ടേ എന്ന് പറയുന്ന എന്തിനാ? ഞാനിവിടെ നാലു നേരം സുഭിക്ഷമായിട്ട് ആഹാരം കഴിച്ചുകൊണ്ട് കിടക്കുക, നീ അത് ഇല്ലാതാക്കരുത്. നീ കേറി വാ, നമുക്ക് കൊയ്യാം. വിജയന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മോഹം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ തീരുമാനമായിരിക്കണു. ചിങ്ങം പത്തിനൊരു മുഹൂർത്തം ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ആ മാസത്തിൽ മുഹൂർത്തം ഇല്ല. എന്നാ പിന്നെ ചിങ്ങം പത്ത് തന്നെ ആയിക്കോട്ടെ. എന്താ വിശ്വാസം? ആയിക്കോട്ടെ, അപ്പൊ ചിങ്ങം പത്ത് തന്നെ. അങ്ങനെയാട്ടെ. പോസ്റ്റ് ഞാൻ എഴുതിയ ബാങ്ക് ടെസ്റ്റ് ജയിച്ചു, ഇന്റർവ്യൂനുള്ള ലെറ്ററാ. എന്റെ തൃപ്പങ്ങോട്ടാപ്പാ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. കാലം തെളിഞ്ഞു വെച്ചാ ഇങ്ങനെ ചില നിമിത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഒരു നല്ല കാര്യങ്ങൾ തീരുമാനിച്ചേ ഉള്ളൂ, അപ്പോഴേക്കും വന്നത് കണ്ട ഒരു സന്തോഷ വാർത്ത. ഇനി വല്ല പ്രോഗ്രാമും ഉണ്ടോ? ഉണ്ടെങ്കി. അല്ല, എപ്പോഴാ ഉറങ്ങുക? ഇങ്ങനെ എപ്പോഴും എപ്പോഴും എപ്പോഴാ ഉറങ്ങുക, എപ്പോഴാ ഉറങ്ങുക എന്നൊന്നും ചോദിക്കണ്ട. സമയമാകുമ്പോ ഞാൻ അങ്ങ് ഉറങ്ങിക്കൊള്ളാം. എനിക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോ, അതിന് ലൈറ്റ് വിട്ടോണ്ടിരുന്ന ഞാൻ എങ്ങനെ ഉറങ്ങും? ദാ കണ്ണ് രണ്ടും ഇങ്ങനെ അടച്ച് പിടിച്ചങ്ങ് ഉറങ്ങിയാ മതി. ഓ, എവിടുന്ന് കിട്ടി എടുത്തോ? ചേല നേരത്തെ ഈ ജോലി ഒരു കുരിശ. മനുഷ്യന് മനസ്സമാധാനോട് ഉറങ്ങാൻ സാധിക്കുന്നില്ലെന്ന്. ചാക്കോയ്ക്ക് ഇപ്പൊ എന്ത് വേണം? എനിക്ക് ഉറങ്ങണം, അത്രല്ലേ ഉള്ളൂ. ആ ഉറങ്ങിക്കോ. വിശ്വാന്റെ കാര്യം ഞാനേറ്റു. വന്നേ ഇരിക്കേ. ചാക്കോയോട് വന്ന ദിവസം മുതൽ കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? മനസ്സിലായില്ല. ഒന്നോ രണ്ടോ ദിവസം ഞാൻ വിശ്വാസം പ്രൊട്ടക്ഷൻ നിൽക്കുമ്പോ തനിക്ക് ഫ്രീ ആയിട്ട് കറങ്ങി നടക്കാം. രണ്ട് സൈഡ് ആക്ടിവിറ്റീസും നടക്കും, പിന്നെ രണ്ടു ദിവസം തന്റെ ഡ്യൂട്ടി, അപ്പൊ ഞാൻ ഫ്രീ ആകും. ഇതൊക്കെ നിയമമിട്ടുള്ള കളിയാ. ചാക്കോയ്ക്ക് ഡ്യൂട്ടി എടോ, നിയമമൊക്കെ അല്പസ്വല്പം നമ്മുടെ സൗകര്യത്തിൽ മാറ്റി നമ്മൾക്ക് ചെയ്യാം. അതുകൊണ്ടൊന്നും വരാനില്ലെന്ന്. അല്ല, ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞാല് നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറാരും അറിയില്ല. നാളത്തെ കാര്യം തന്നെ എടുക്കാം. ഇന്റർവ്യൂ പോകുമ്പോ ആരെങ്കിലും ഒരാൾ കൂടെ പോയാൽ മതി, അത് ഞാൻ പോയിക്കോളാം. അയ്യോ അത് വേണ്ട, ടി എൻ ഡി എം കിട്ടുന്ന കാര്യമല്ലേ, ഞാനും വരാം. ടി എൻ ഡി ഒക്കെ താഴെ എഴുതി എടുത്തോ, അതിന് കൂടെ വേണമെന്നില്ല. എന്നാലും ഡ്യൂട്ടി എന്ന് പറയുമ്പോ അപ്പൊ കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ലെന്ന്. പോലീസുകാരൻ പോലീസുകാരൻ തന്നെ പാരെ അവരത്. ഇല്ല ചാക്കോ, പോയി കിടന്നു. ശരി. ഒന്ന് മതിയാക്കണ്ട അമ്മു, അവരൊരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ നിൽക്കുമ്പോ ശകുനം മുടക്കണ്ട, അടിച്ചു വരലൊക്കെ പിന്നെയാവാ. വിഷു എവിടെ? അപ്പുറത്ത് കുളിക്കാമേ. അവൻ വന്നാൽ കുടിക്കാൻ പറഞ്ഞു. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല. ഡ്യൂട്ടി തെറ്റിക്കാന്ന് പറഞ്ഞാൽ അത് ഈ ചാക്കോക്ക് ശരിയാകത്തില്ല. താൻ വേഗം റെഡിയാവും, വിശ്വാനെ കൊണ്ട് ഇന്റർവ്യൂവിന് പോകാനുള്ളതാ. എല്ലാം നമ്മൾ ഇന്നലെ രാത്രി സംസാരിച്ചല്ലേ? സംസാരിച്ചു. അതെ, പോകുന്ന ടൗണിലേക്കാ. ഏതെങ്കിലും ഒരു ഓഫീസർ വിശ്വാന്റെ കൂടെ താൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് കണ്ടാൽ തെറിക്കുന്ന എന്റെ തൊപ്പിയാ. അത് കുടിക്കരുത്, വിശ്വാനെ വെച്ചിരിക്കുന്ന. അത് കുടിച്ചോളൂ, അതെനിക്ക് വെച്ചതാ. ഇത് കുടിച്ചാ ചത്തു. താനും വിശ്വാനും ടൗണിൽ നിന്ന് കുടിച്ചാ മതി. You have got very good academic records. That's good. Thank you, sir. കുട്ടിയുടെ പേരെന്താ? ഹസീന. ആഹാ, നല്ല പേര്. ഈ കുട്ടിയുടെ
ഒന്നടങ്ങിയിരിക്കോട്ടെ. അകത്ത് മൂന്ന് പേരും വിശ്വനാഥം ഒറ്റയ്ക്കും ഇരിക്കുന്ന, എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കഴിഞ്ഞ് പാറ്റ വീഴും. ഞാൻ പോയി നോക്കിട്ട് വരാം. മിസ്റ്റർ വിശ്വനാഥന് റൂറൽ ഏരിയയിൽ പോസ്റ്റിംഗ് കിട്ടിയാൽ അക്സെപ്റ്റ് ചെയ്യാൻ മടിയില്ലല്ലോ. ഒരിക്കലുമില്ല സർ, എവിടെ ജോലി ചെയ്യാനും ഞാൻ ഒരുക്കമാണ്. പുറത്തെന്താ പോലീസ് വന്ന് നിൽക്കുന്നത്? ഇയാളുടെ വന്നാണ് സർ. കുഴപ്പമൊന്നും ഇല്ല സർ, എന്റെ കൂടെ പ്രൊട്ടക്ഷന് വേണ്ടി വന്നതാണ്. പ്രൊട്ടക്ഷൻ? അതെ സർ, ഒരു കേസിൽ ഞാൻ ഐ വിറ്റ്നസ് ആയതിന്റെ പേരിൽ ചെറിയൊരു കശപശ ഉണ്ടായി. കേസ് തീരുന്നത് വരെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞാ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇതൊരു പ്രൈവറ്റ് ഫേം ആണ്, നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുമ്പോൾ കൂടെ പോലീസുകാർ ഗാർഡ് നിൽക്കാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാവും. സോറി മിസ്റ്റർ വിശ്വനാഥൻ, നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും ട്രൈ ചെയ്യാം. ജോലി കിട്ടാൻ വിധിയില്ല. എന്റെ ശവം എടുക്കുന്നത് കാണാതെ താൻ പോവില്ലല്ലേ? നിയമം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ആവശ്യമില്ലാത്ത എത്തു നോക്കുന്നതാണോ താൻ നിയമം? താൻ കാരണം കിട്ടാതെ പോയ ഈ ജോലി തിരിച്ചു വാങ്ങിത്തരാൻ താൻ ഈ പറയുന്ന നിയമത്തിൽ എന്തെങ്കിലും പഴുതുണ്ടോ? ഉണ്ടോ? പോട്ടെ വിശ്വാസ, എല്ലാം ശരിയാണ്. നാളെ കോടനാട് രണ്ട് ലോഡ് വരുന്നുണ്ട്, അപ്പോഴേക്കുള്ള പണിയൊക്കെ തീർത്തു വെക്കണം. ഒന്ന് ഉത്സാഹിച്ച് പിടിക്കേണ്ട കുട്ടീസാ. അപ്പുട്ടന്നേരെ ഇതങ്ങോട്ട് വാങ്ങുക. കാര്യമൊക്കെ പറയാം, മൂന്ന് മാസം ശമ്പളം ഉണ്ട്, ഇതങ്ങോട്ട് വയ്ക്കാം. എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പുട്ടന്നാർ ഇനി ഇവിടെ ജോലിക്ക് വരണ്ട. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കറിയാം, ഒന്നും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യണമല്ല. അച്ചായം വിളിച്ചു പറയുമ്പോ മോളുടെ കല്യാണത്തിന് മുതലാളി സഹായിക്കുന്നുള്ള പ്രതീക്ഷയില ഞാൻ അവർക്ക് വാക്കൂ. അപ്പൂട്ടന്നാരുടെ വിഷമം എനിക്കറിയാം, അതുകൊണ്ടാ കുറച്ച് കാശങ്ങൾ ഞാൻ വിഷമമുണ്ട്. പക്ഷേ അച്ചായം പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അയാൾ എന്റെ ഈ ബിസിനസ് പൊളം തോന്നു. അതുകൊണ്ട് അപ്പൂട്ടന്നാർ എന്റെ ഈ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. കണ്ണീര് കുടിപ്പിക്കാനാണല്ലോ മോനെ നിന്റെ തലയിലെടുത്ത്. നമ്മൾ വിഷമിക്കരുത്, എങ്ങനെയെങ്കിലും നിന്റെ വിവാഹം ഈ ഏട്ടൻ നടത്തിത്തരും. ആര് നടത്തുന്നതാ നീ പറയണത്? കല്യാണം നടത്താൻ പോണ ഒരാള് നഞ്ചു വാങ്ങിച്ചു തരാൻ കാശില്ലാത്ത നീയാണോടാ കല്യാണം നടത്താൻ പോണത്? എടാ, നിന്റെ കാവലിൽ വരുന്ന ഇരപ്പാളികളെ നാലു നേരം മൂക്കറ്റം തിന്നുന്നുണ്ടല്ലോ, അത് ഞാൻ അധ്വാനിച്ചുകൊണ്ടിരുന്ന കാശാ. ഒരുത്തനോളായല്ലോ നാശമല്ലാതെ ഒരു നയാപൈസയുടെ ഉപകാരം നീ കുടുംബത്തിന് വേണ്ടി ചെയ്തു. പോടാ, ചെന്ന് നാട്ടുകാരോട് പറ, പൊട്ടപ്പിറന്നവളുടെ കല്യാണത്തിനുള്ള കാശുണ്ടാക്കി തരാം. നാട് നന്നാക്കാൻ നടക്കണം. ഇപ്പൊ എന്റെ നെഞ്ചിലാടാ. ഈ വീടും പറമ്പും പണയം വെച്ച് ഒരു 10-12 പവറുള്ള കാശി ഉണ്ടാക്കിയിട്ടുണ്ട്. കല്യാണ ചെലവ് ഇനി വേറെ വഴി കണ്ടെത്തണം. താനങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഇതൊക്കെ അങ്ങനെ നടന്നു പോക്കോളും. വല്ല ചെറിയ സഹായം എന്തെങ്കിലും, വല്ല 10-15 വേണമെങ്കിൽ ഞാനും തരാം. എനിക്കും ഉണ്ടല്ലോ പ്രായമായൊരു പെണ്ണ്, അവളുടെ കാര്യം കൂടെ നോക്കണല്ലോ. അതിപ്പോ അമ്മൂന്റെ കല്യാണം കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും നടത്താല്ലോ. ഓ, സൗദാമനിക്കൊരു ചെറുക്കനെ ആലോചിക്കാൻ ഞാൻ മൂന്നാമനോട് പറഞ്ഞിട്ടുണ്ട്. ഏട്ടനെന്താ ഈ പറയുന്നത്?
വിശ്വനാഥനും മിനിക്കുട്ടിയായിട്ടുള്ള വിവാഹം നമ്മൾ പണ്ടേ തീരുമാനിച്ചതല്ലേ? തീരുമാനിച്ചല്ലേ ഉള്ളൂ, നടത്തിയില്ലല്ലോ. മാധവട്ടൻ പറഞ്ഞു വരുന്നത്? ആ അത് തന്നെ. എന്ത് വിശ്വസിച്ചിട്ടാണോ ഞാൻ അവളെ അവന്റെ കൂടെ പറഞ്ഞേക്കുന്നത്? അങ്ങനെ ഒരു ആലോചന നടന്നിട്ടേ ഇല്ലെന്ന് കരുതിയാ മതി. കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും കുറച്ചൊക്കെ മാറണല്ലോ, അത്രേ ഉള്ളൂ. കണ്ണെഴുതാതും പൊട്ടു തൊടാതെ ഞാൻ ചെന്ന് നിൽക്കാം, പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടാവുമ്പോ ഞാൻ എന്തെങ്കിലും അവയം കാണിച്ചാ മിച്ചോട്ടിനൊന്നും തോന്നരുത്. മിനിക്കുട്ടി, നീ ഒരുക്കമാണെങ്കിൽ ഈ നിമിഷം നിന്നെ ഇവിടെ ഇറക്കിക്കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. മിച്ചോട്ടം വിളിച്ചാ വരാൻ ഞാനും തയ്യാറാണ്, പക്ഷേ എന്ത് പക്ഷേ? സ്വന്തം ജീവന് ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന ഒരുത്തന്റെ കൂടെ എന്റെ മോളെ പറഞ്ഞയക്കാൻ ഞാൻ ഒരുക്കമല്ല. അമ്മാവ, ഇതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നല്ലേ. എടാ, കല്യാണം കഴിഞ്ഞ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കണ്ണീര് കുടിക്കേണ്ടി വരുന്നത് എന്റെ മോളാ, അതിന് ഞാൻ സമ്മതിക്കില്ല. നിന്നോടൊപ്പം വന്നാൽ അവളുടെ ജീവന് നിന്നെ എന്താണ് അവരുടെ ഉറപ്പ്? ഇപ്പൊ തന്നെ നിന്നെ തനിച്ചൊന്ന് കാണാൻ, ഉള്ളു തുറന്ന് സംസാരിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം കിടപ്പ് മുറിയുടെ പുറത്ത് രണ്ട് പോലീസുകാർ കാവൽ നിൽക്കാന്ന് വെച്ചാൽ ഏത് പെണ്ണിനാടാ സഹിക്കുക? അമ്മാവ, ഇതല്ല എന്റെ കുഴപ്പം കൊണ്ടാണോ? നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ എനിക്കും ദുഃഖമുണ്ട്. പക്ഷെ ഒരു അച്ഛന്റെ വികാരം നീ മനസ്സിലാക്കണം. ദൈവത്തെ ഓർത്ത് ഇനി ഈ കാര്യം പറഞ്ഞ് വിശ്വം അപ്പാടിയും കൊണ്ട് കേറ്. തൃപ്തിയായില്ലേ? എന്റെ ജീവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പ്രൊട്ടക്ഷനും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, ഒന്ന് ഒഴിഞ്ഞു തന്നാ മതി. തോന്നുമ്പോ സ്വീകരിക്കാനും മടുക്കുമ്പോ വേണ്ടാന്ന് വെക്കാനുള്ള അല്ല പ്രൊട്ടക്ഷൻ. പെട്ടെന്ന് ഇങ്ങനെ വേണ്ടാന്ന് വെച്ചാ ഇനിയില്ല നിയമം വകുപ്പ് നോക്കിയില്ലേ? നിയമം മാങ്ങാ തൊലി. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം, എന്റെ ജീവിതം തകർക്കരുത്. വെറുതെ ഇമോഷണൽ ആവാതെ വിശ്വാ, അച്ചായന്റെ കേസിലോ തീരുമാനമാകുന്നവരെ ഇത് സഹിച്ചേ പറ്റൂ. ഇതിലും ഭേദം അച്ചായന്റെ കൈ കൊണ്ട് ചാവുന്ന രണ്ടുപേരും കൂടെ എനിക്ക് കുറച്ച് വിഷം മേടിച്ചു തരാമോ? ഇരുപത്തിനാലാം തീയതിയാണ് വിചാരണ തുടങ്ങുന്നത്. കെട്ടാനുള്ളിടത്തൊക്കെ ഞാൻ കെട്ടിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും. പക്ഷെ വിശ്വനാഥന്റെ സാക്ഷിമൊഴിയുടെ കാര്യം ഓർക്കുമ്പോ അവൻ പറയുന്നത് പറയട്ടോ, അത് തെറ്റാണെന്ന് താൻ തെളിയിച്ചാ പോരെ. സംഭവത്തിന്റെ ദൃക്സാക്ഷി എന്ന നിലയ്ക്ക് അയാൾ കോടതിയിൽ സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ എത്ര ബാധിച്ചിട്ടും കാര്യമില്ല. കാര്യമില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണ് വക്കീലാണെന്ന് പറഞ്ഞു നടക്കുന്നത്? അവൻ സാക്ഷി പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം, താൻ ധൈര്യമായിട്ട് ചെല്ലാം. ചെല്ലടോ വക്കീലെ. ജെഫ്രി അച്ഛാ, ജെഫ്രി. എന്തോ? എന്നാ അപ്പച്ച? എടാ, സേതുമാധവൻ അവിടെ ചെന്നിട്ട് എന്നെ അടുക്കുക. ഡ്യൂട്ടിക്ക് വേറൊരു പോലീസുകാരും കൂടി ഉള്ളതുകൊണ്ടാ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത. എന്നാ അവനെ കൂടെ ഒക്കെ തട്ടാൻ പറ. എന്തായാലും അച്ചായനെതിരെ സാക്ഷി പറയാൻ വിശ്വനാഥൻ ഉണ്ടാവരുത്. ശരി അപ്പച്ച. എന്തോന്ന് ശരി? ഒരു കാര്യം ചെയ്, ആ സേതുമാധവനോട് എന്നെ വന്നൊന്ന് കാണാൻ പറ. ശരി. എടാ, ശരി ശരി എന്ന് പറഞ്ഞ് വീശിക്കൊണ്ടിരുന്നാലേ തൂങ്ങുന്ന നിന്റെ അപ്പനായിരിക്കും. അത് ഓർമ്മ വേണം. വേണമെങ്കിൽ ധൈര്യത്തിന് ഒരെണ്ണം വീശിക്കും. ഒരാൾക്കെന്തോ പറയാനുണ്ടെന്ന്. ആ, ഇതാര്? വിജയനോ? ഇരി ഇരി. എന്താ? കല്യാണ സാരി ആവരണമൊക്കെ വാങ്ങാൻ നാളെ ഞങ്ങൾ ടൗണിൽ പോകുന്നുണ്ട്. ആയിക്കോട്ടെ. അതിനു മുമ്പ്, അല്ല അതിനു മുമ്പേ പെണ്ണിന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. അതിനെന്താ? അവളോട് തന്നെ നേരിട്ട് ചോദിക്കാലോ. അമ്മക്കുട്ടി, അമ്മക്കുട്ടി. എന്താ ഏട്ടാ? പിന്നെ വിജയൻ നാളെ കല്യാണ സാരിയൊക്കെ എടുക്കാൻ വേണ്ടി ടൗണിലേക്ക് പോവാ. നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞു. എന്ത് നിർദ്ദേശം സ്വീകരിക്കുന്നതാണ്? കളറ്, ഫാഷൻ, മാച്ചിങ്? എനിക്കങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ളത് എടുത്താ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം, പിന്നീട് അതെടുത്തു ഇതെടുത്തു എന്ന് പറഞ്ഞൊരു പരാതി ഉണ്ടാവരുത്. പിന്നെ പരാതി പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ഇപ്പൊ പരാതി പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ. അമ്മക്കുട്ടി, മോളുടെ കല്യാണം ഇങ്ങനെ നടത്തണമെന്നായിരുന്നില്ല ഏട്ടൻ ആഗ്രഹിച്ചിരുന്നത്. വലിയൊരു പന്തൽ, അതിന്റെ നടുക്ക് അലങ്കരിച്ച കതിർ മണ്ഡപം, അതിൽ പൊന്നുകൊണ്ട് മൂടിയ എന്റെ അമ്മക്കുട്ടി. പക്ഷെ ഇപ്പോ മോൾക്ക് തരാൻ ഏട്ടന്റെ കയ്യിലൊന്നുമില്ല.
മോൾക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഏട്ടന് കഴിയൂ. അമ്മു കരയരുത്. എന്റെ അമ്മു ഭാഗ്യവതിയാ. വിജയൻ നല്ലവനാ. അവൻ നിനക്കൊരു കുറവും വരുത്തില്ല മോളെ. പെണ്ണുങ്ങളെ കൊണ്ട് ഇതിനകത്ത് കേറിയാ വേണ്ടിയത് അല്ലേ? അഭിനെ, ഇനി ഇവിടുന്ന് ബസ്സിൽ പോയാ മതി. പറഞ്ഞ എല്ലാ ഓർമ്മ വേണം. 24-ാം തീയതി സാക്ഷി പറയാൻ വിശ്വസാധനം ഉണ്ടാവരുത്. അക്കാര്യം ഞാൻ ഏറ്റു. ഇങ്ങനെ ഏറ്റേട്ടെന്ന് പറയാൻ തുടങ്ങിട്ട് കാലം കുറയായി കേട്ടോ. അവിടെ ഹാരത്തിന്റെ കാര്യമൊക്കെ ഏർപ്പാടാക്കി ഓർഡർ എടുത്തിട്ടുണ്ട്. അതോ അന്നത്തെ മൈക്ക് സെറ്റ് പോലെ ആയി പോകൂ. ഇല്ല ണി, രാത്രിയിൽ ഊണിന്റെ കാര്യം ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെല്ലു. ഇത് കൊണ്ടുപോയി അലമാരയിൽ വെച്ചേക്ക്. മാഷേ, എന്താ വിജയ? സേതു അച്ചായന്റെ ആളാ. അവരെന്നെ വിജയ 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 അമ്മേ വിജയൻ കയറ്റി ഇറക്കണ. Thank you.
വിശ്വനാഥ നേതാവേ, വിശ്വനാഥ നേതാവേ.